ഹാലിയപ്പ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണല്ലോ ഹാലലിയപ്പെന്ന് ഞങ്ങളെ നന്നായി അറിയാം ഹലോ കർത്താവിന്റെ വലിയ നാമത്തിൽ നമ്മുടെ ക്ലാസിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നാം മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചു ഇന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠ പ്രിയ സോളോ ഫിലിപ്പ് സാറാണ് എലിയും ലീഡർഷിപ്പ് ട്രെയിനിങ് സെന്ററിന്റെ ചുമതല വഹിക്കുകയും ധാരാളം വ്യക്തികളെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഫലകരമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി യും ചെയ്യുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനാണ് ഇന്ന് ഉണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ് വലിയവനായ ദൈവം ധാരാളമായി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കർത്താവിന്റെ നാമത്തിൽ നമുക്ക് കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം പ്രീസ് കർത്താവ് ധാരാളമായി സാറിനെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷ വേല ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും എങ്കിൽ പോലും അത് എങ്ങനെ ചെയ്യണം എപ്രകാരം ആയിരിക്കണം എന്നെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ഡിവൈസിൽ വരുന്ന എല്ലാവരോടും സംസാരിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു പന്ത്രണ്ട് വരെയുള്ള സമയം ക്ലാസ്സിന് വേണ്ടിയിട്ട് സാറിന് ഉപയോഗിക്കാം ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ദൈവത്തിന് ഓക്കെ സാറേ ദൈവത്തിന് മഹത്വം ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ച ഓർത്ത ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട മത്തായി സാറിനോടുള്ള നന്ദിയും അതുപോലെ തന്നെ ഈ ജി എമ്മിനോടുള്ള പ്രത്യേക സ്നേഹത്തെയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ് ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ആ സ്നേഹവും സുവിശേഷീകരണത്തോടുള്ള നിങ്ങളുടെ ആ താല്പര്യവും എന്നെ ഈ വിഷയം പഠിപ്പിക്കുവാനായിട്ട് ധാരാളം പ്രോത്സാഹിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മത്തായി സാർ ഓർപ്പിച്ചതുപോലെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സുവിശേഷീകരണം എന്നുള്ളത് അത് നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രയോജനം ലഭിക്കത്തില്ല മാത്രവുമല്ല ദൈവത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കത്തുമില്ല അതുകൊണ്ട് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ് ക്ലാസ് എടുക്കുന്ന എൻ്റെ കഴിവല്ല നമ്മൾ എത്ര പേര് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ആ നിലയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകല് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് നേരത്തെ ഓർപ്പിച്ചതുപോലക്കെ നമ്മളൊക്കെ ഓരോ ടൂൾസ് മാത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ആൾ താഴ്മയോടും ആകാംക്ഷയോടും പ്രതീക്ഷയോടെ ഇരിക്കുന്നു ആ നിലയിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ചില ആൾക്കാർ അതിൽ കടന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ പേര് ഇവാഞ്ചലിസം അല്ലെങ്കിൽ ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്ന സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം എന്നുള്ളതാണ് സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം വിവിധ തലക്കെട്ടുകളിൽ ഞങ്ങൾ വിവിധ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിരണ്ടിലധികം തലക്കെട്ടുകളുണ്ട് സ്കൂൾ ഓഫ് പ്രെയർ സ്കൂൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം സ്കൂൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ് സ്കൂൾ ഓഫ് തിയോളജി എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം എന്ന് പറയുന്നു ഇത് മൊത്തത്തിൽ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് ദിവസമെങ്കിലും വേണം മൊത്തം വിഷയം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ അതിൻ്റെ വളരെ സംക്ഷിപ്തമായ ഒരു രൂപം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്താണേലും ഉണ്ടെങ്കിൽ ദയവായിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതനുസരിച്ച് ക്രമീകരിച്ചു പോകണം ഓക്കെ ഞാൻ ഈ വിഷയം എന്നെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് തയ്യാറാക്കിയ ഒരു ഘടകം എന്ന് പറയുന്നത് മദർ തെരേസയുടെ ഒരു മരണമാണ് അല്ലെങ്കിൽ ആ മരണത്തോട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് എന്നെ ഇത് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത് നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു എങ്കിലും അതൊന്നുകൂടെ ഒന്ന് ക്രോഡീകരിച്ച് ക്രമീകരിപ്പാൻ ഇടയായി തീരുന്നത് ആ സംഭവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി രാത്രിയിലാണ് മദർ തെരേസ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്നാൽ ഈ മരണത്തിന് ശേഷം വന്ന ഒരു വാർത്ത എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്യിപ്പിച്ചു ആ വാർത്ത എങ്ങനെയാണ് എനിക്ക് വായിക്കുവാനിടയായി തീർന്നത് പന്ത്രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ഇന്ത്യയിലെ നാൽപ്പത് ശതമാനം ജനങ്ങൾ അറിഞ്ഞു മദർ തെരേസ മരിച്ച വിവരം പന്ത്രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ഇന്ത്യയിലെ നാല്പത് ശതമാനം ജനങ്ങൾ താഴെ റിപ്പോർട്ടിൽ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് ഇന്ത്യയിലെ എൺപത് ശതമാനം ജനങ്ങൾ അറിഞ്ഞു മദർ തെരേസ മരിച്ച വിവരം ഒന്ന് ആലോചിച്ചു നോക്കി പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നാൽപ്പത് ശതമാനവും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എൺപത് ശതമാനവും ജനങ്ങൾ അറിഞ്ഞു മദർ തെരേസ മരിച്ച വിവരം വിവിധ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ ടെലിവിഷൻ പത്രം അതുപോലെ തന്നെ ഒരാൾ മറ്റാളോട് പറയുന്നു മൗത്ത് ടു മൗത്ത് എന്ന് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ അങ്ങനെ വിവിധ നിലകളിൽ ഈ വാർത്ത അങ്ങ് കാട്ടുതീ പോലെ പടർന്ന് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് എൺപത് ശതമാനം അറിഞ്ഞു എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഒരു വലിയ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് ആഞ്ഞു വന്ന് കൊണ്ടു ആ ചോദ്യം ഇതാണ് പാപത്തിന്റെ പരിഹാരമായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു എത്ര ആഴ്ചകൾ കഴിഞ്ഞു എത്ര മാസങ്ങൾ കഴിഞ്ഞു എത്ര വർഷങ്ങൾ കഴിഞ്ഞു എത്ര ശതമാനം ഇന്ത്യയിൽ ഇന്ന് യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് നമുക്ക് നമുക്കെടുത്താൽ വേണേ പറയാം പത്ത് ശതമാനം എന്നാൽ ആ പത്ത് ശതമാനം പോട്ടെ അറിഞ്ഞു വെക്കാം വാട്ട് ബോട്ട് റെസ്റ്റ് ഓഫ് നയൻറ്റി പെർസെൻറ്റേജ് തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ഇന്നും യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അതിൻ്റെ ഒരു പ്രധാന കുറ്റവാളി ഞാനാണ് എന്ന് സമ്മതിക്കുന്നത് കാരണം നമ്മളൊക്കെ ഈ യേശുവിനെ കുറിച്ച് പറയുവാൻ ധാരാളം സമയങ്ങൾ കിട്ടിയിട്ട് നമ്മൾ അത് മെക്ക് യൂസ് ചെയ്തില്ല ഇന്ന് നമ്മൾ നോക്കിയേ ഇന്നൊരു വീടുകളിലും കയറി സുവിശേഷം പറയാൻ പറ്റുന്നില്ല കാരണം കൊറോണ ഇന്ന് പകല ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുകയാണ് ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വലിയൊരു ഹാർട്ട് ആയി മാറട്ടെ ഇത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെന്നും ഒരു ചോദ്യചിഹ്നമായി മാറട്ടെ എൻ്റെ കർത്താവ് അങ്ങ് മരിച്ചിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞ് ഇന്നും ധാരാളം പേഴ്സൻ്റെ ആൾക്കാർ ഇന്ന് അങ്ങെ അറിയാതിരിക്കുകയാണ് അതുകൊണ്ട് ഈ പഠനം എൻ്റെ കർത്താവെ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുന്നതാക്കി തീർക്കണം എൻ്റെ വ്യക്തിപരമായ ദർശനത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടാകണം അതിനുണ്ടാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ദൈവം അതിനെ അതിനായി നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അധ്യായം ഒന്നിലേക്ക് നമുക്ക് കടന്നു വരാം അധ്യായം ഞാൻ പല അധ്യായങ്ങളായിട്ടാണ് ഇതിനെ തിരിച്ചു തിരിക്കുന്നത് മൊത്തം ആറ് അധ്യായങ്ങളുണ്ട് എന്നാൽ അതിനകത്ത് ഒരു ചില അധ്യായങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് പകലെ പങ്കുവയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ അധ്യായം ഒന്ന് ഈ സുവിശേഷീകരണം എന്നുള്ള പദത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ് ഈ പദം എങ്ങനെയാണ് കടന്നു വന്നത് ഒരു ഡീറ്റെയിൽ ഒരു പഠനം നടത്തുന്നതുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ കൊണ്ടുപോകുന്നത് ഈ പദം എങ്ങനെയാണ് കടന്നു വന്നത് ഈ പദത്തിന്റെ റൂട്ട് വേഡ് എന്ന് പറയുന്നത് ഇത് കണ്ടോ നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന ഇവാഞ്ചലിയം എന്ന് പറയുന്ന ആ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പദം കടന്നു വന്നത് യുവാഞ്ചലിയം എന്ന് പറയുന്ന ലത്തീൻ ഭാഷയിൽ നിന്നാണ് ഈ പദം കടന്നു വന്നത് അല്ലെങ്കിൽ റൂട്ട് ടു വേർഡ് എന്ന് പറയുന്നത് ഈ പദമാണ് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അതിന് ഉച്ചരിക്കുന്ന പദം എങ്ങനെയാണ് യുവാഞ്ചലിയം എന്നാണ് അതിന് ലാറ്റിൻ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് യുവാഞ്ചലിയം ഇനിയും നമുക്ക് നോക്കേണ്ടത് ഇവിടുന്ന് എങ്ങോട്ട് പോയെന്ന് നോക്കിയേ ഇവിടുന്ന് ഇത് നേരെ ഗ്രീക്ക് ഭാഷയിലേക്ക് പോയി ആ ഗ്രീക്ക് ഭാഷയിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പദമാണ് ഇവാഞ്ചലിയോൺ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ഇവാഞ്ചലിയോൺ നേരം മറന്നു പോകരുത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് അത് ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നു ഇനി നമുക്ക് നോക്കാം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നു മൂന്നാമത്തെ പടി ഇംഗ്ലീഷ് ഭാഷ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിരിക്കുന്ന ഇംഗ്ലീഷിലേക്ക് വന്നു ഇംഗ്ലീഷിൽ ഇതിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ് ഇവാഞ്ചലിസ് അത് പിന്നീട് ഓരോ റീജിയണൽ ഭാഷകളിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു അങ്ങനെ നമ്മുടെ മലയാളത്തിലേക്ക് വന്നു മലയാളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് സുവിശേഷീകരണം സുവിശേഷീകരണം അന്നേരം നമ്മൾ ഇന്ന് പകൽ മറന്നു പോകരുത് എന്താണ് സുവിശേഷീകരണം എന്നൊരു വേഡ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഇതൊരു ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നു അതിന് ഇവാഞ്ചലിയം എന്ന് പറയുന്നു അവിടുന്നത് ഗ്രീക്ക് ഭാഷയിലേക്ക് വന്നു ഗ്രീക്ക് ഭാഷയിൽ അതിന് ഇവാഞ്ചലിയോൺ എന്ന് പറയുന്നു അവിടുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയി ഇംഗ്ലീഷിലേക്ക് വന്നു അതിന് ഇവാഞ്ചലിസം എന്ന് പേര് അവിടുന്ന് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഭാഷയായ മലയാളത്തിൽ വന്നു അതിനെ സുവിശേഷീകരണം എന്നുള്ള പദത്തിലേക്ക് വന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സോഴ്സ് അല്ലെങ്കിൽ റൂട്ട് ടു വേർഡിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നതല്ല കണ്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ അർത്ഥം നിങ്ങൾ നോക്കിയേ ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹം സന്തോഷത്തോടെ പങ്കുവെക്കുക എന്താണ് ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹം എന്തു ചെയ്യുക സന്തോഷത്തോടെ എന്ത് ചെയ്യുക പങ്കുവെക്കുക ഞാൻ ഇന്ന് പകല് സാധാരണമായി ഞാനൊരു ഇന്ററാക്ഷൻ ക്ലാസ് ആണ് എടുക്കാറുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ററാക്ഷൻ ക്ലാസ്സുകളൊന്നും പറ്റത്തില്ല കാണിക്കുന്നുണ്ട് കേട്ടോ ഇന്ററാക്ഷൻ ക്ലാസ്സുകൾ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഈ നിലയിലല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ നമുക്ക് നോക്കാം ഈ വാഞ്ചലിയം ദൈവം മനുഷ്യരോട് കാണിച്ച സ്നേഹം സന്തോഷത്തോടെ എന്തു ചെയ്യണം നമ്മൾ പങ്കുവയ്ക്കുന്നവരായിത്തീരണം ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്യരുത് എന്നുള്ള കാര്യം കാര്യങ്ങൾ ഓർപ്പിക്കുക ഓക്കെ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ദൈവം നമ്മോട് കാണിച്ച സ്നേഹം എന്താ റോമാലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ഒന്ന് അലോചിച്ച് നോക്കേ റോമർ അഞ്ചിന്റെ എട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് ധ്യാനിച്ചു നോക്കണം ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എന്താ വാക്യത്തിന്റെ പ്രത്യേകത നമ്മുടെ സന്തോഷമില്ലായ്മ നമ്മുടെ എന്താ പറ നന്ദിയില്ലായ്മ നമ്മുടെ ക്രൂരത നമ്മുടെ കോപം നമ്മുടെ ദേഷ്യം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈവൻ നമുക്ക് കർത്താവിനറിയാൻ നമുക്ക് വേണ്ടി മരിച്ചാൽ പോലും എന്തില്ല തിരിച്ച ഒരു സ്തോത്രം പോലും പറയത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സ്നേഹം നമ്മോട് എന്ത് ചെയ്തു കാണിച്ചു അല്ലേ ലുയ എന്നാൽ ഇത്ര വലിയ ലഭിച്ച ഈ സ്നേഹം നമ്മൾ വേറൊരാളോട് പങ്കുവെക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കണം നമ്മുടെ മുഖത്ത് ആ ഉണ്ടായിരിക്കണം മുഖത്ത് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ അകത്ത് സന്തോഷമുണ്ടായാലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അകത്തൊരു ഓപ്പറേഷൻ നടന്നാലേ എന്തു ചെയ്യത്തുള്ളൂ മുഖത്ത് എന്തു ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ ഫ്രാൻസിസ് അസീസ് തൻ്റെ സെമിനാരിയിലെ വിദ്യാർത്ഥികളെ സുവിശേഷ വേലയ്ക്ക് വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ട സിറ്റിയിലൂടെ നിങ്ങളൊന്ന് ചിരിച്ചോണ്ട് നടന്നിട്ട് ഇനി വരാൻ പറഞ്ഞു അങ്ങനെ തൻ്റെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ അവരെല്ലാവരും ഒരുങ്ങി ആ പട്ടണത്തിലൂടെ ചിരിച്ചോണ്ട് അവർ വളരെ സന്തോഷമുള്ള ഹൃദയത്തോടുകൂടെ അവർ പോയിട്ട് മടങ്ങി വന്നപ്പോൾ അന്ന് വൈകിട്ടത്തെ ചാപ്പൽ മീറ്റിങ്ങിൽ സിറ്റി ഇന്ന് പല സഹോദരിമാരും സഹോദരന്മാരും പങ്കെടുത്തു ചോദിച്ചു അയ്യോ ഇന്നെന്നാ പതിവല്ല നിങ്ങൾ ഇത്രയും പേര് വരാനുള്ള കാര്യം ഓരോരുത്തരോട് ചോദിച്ചപ്പോഴാ പറയുന്നത് ഇത്രയും ക്രൈസസിന്റെ നടുവിൽ ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ ഇത്രയും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചപ്പോഴാണ് അവര് അവരുടെ വിഷയങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ആ വിഷയത്തിന്റെ നടുവിൽ ചിരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞ് അതിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അന്ന് വൈകിട്ടത്തെ മെസ്സേജിൽ ഫ്രാൻസിസ് അസീസ് പറയാനും അനേക യേശു ക്രിസ്തുവിന് വേണ്ടി തീരുമാനമെടുക്കുവാനും ഇടയായി തുറന്നു ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ എന്താണ് സുവിശേഷീകരണം ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹം സന്തോഷത്തോടെ എന്ത് ചെയ്യുക പങ്കുവെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ നിർവചനത്തിലേക്ക് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും എന്ത് എന്താണ് നിർവചനം രണ്ടാമത്തെ പോയിന്റ് ഒന്ന് ദ വേർഡ് യുവാഞ്ചലിസം കണ്ടു രണ്ടാമത്തെ പോയിന്റ് ഇതാണ് വാട്ട് ഈസ് യുവാഞ്ചലിസം എന്താണ് സുവിശേഷീകരണം സുവിശേഷീകരണം എന്നതിന് ഒരു നിർവചനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു പോലെ ആദ്യത്തെ ആ ഗ്രീക്ക് പദം ഒന്ന് നോക്കുന്നത് നല്ലതാണ് എന്താണ് അഗ്രീക്ക് പദം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇവാഞ്ചലിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ് ആ ഇവാഞ്ചലിയോൺ എന്ന് പറയുന്ന ഗ്രീക്ക് പദം കടന്നു വന്നത് രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേരുമ്പോഴാണ് ആ രണ്ട് ഗ്രീക്ക് പദങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയേ ഏതൊക്കെയാണോ നോക്കി ഇ യു പ്ലസ് ഏഞ്ചലോസ് മറന്നു പോരുത് ഇ യു പ്ലസ് ഏഞ്ചലോസ് ഇ യു എന്ന വാക്കിന്റെ അർത്ഥം നല്ലത് ഏഞ്ചലോസ് എന്ന വാക്കിന്റെ അർത്ഥം ഏഞ്ചൽസ് അല്ലെങ്കിൽ ദൂതന്മാർ നോക്കിയേ ഇത് രണ്ടൂടെ ചേരുമ്പോഴാണ് ഇവാഞ്ചലിയോൺ എന്നുള്ള പേര് വരുന്നത് ഞാനതിങ്ങനെ പറയാറുണ്ട് ഇ യു പ്ലസ് ഏഞ്ചലോസ് ഈസ് ഈക്വൽ ടു ഇവാഞ്ചലിയോൺ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടൂടെ ചേർത്ത് നമ്മൾ അതിന്റെ അർത്ഥം നോക്കുമ്പോഴാണ് ഇതിന്റെ ഡെഫനിഷൻ നമുക്ക് മനസ്സിലാകുന്നത് കണ്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ നല്ല സന്ദേശത്തിന്റെ ദൂതുവാഹകന് എന്നും ഈ നല്ല സന്ദേശം പങ്കുവെക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സുവിശേഷീകരണം സോ ഈ സമ്പടി ആസ്ക്യു അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് സുവിശേഷീകരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താ പറയേണ്ടത് നല്ല സന്ദേശം പങ്കുവയ്ക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സുവിശേഷീകരണം നമുക്കെല്ലാവർക്കും അറിയാം നല്ല സന്ദേശം എന്താണെന്നുള്ള കാര്യം എന്താ സന്ദേശം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതാണ് പ്രധാന സന്ദേശം ഈ സന്ദേശം പറയാതുള്ള സുവിശേഷീകരണം ഒന്നും എന്തല്ല സുവിശേഷീകരണം ആകത്തില്ല സ്തോത്രം അന്നേരം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി സുവിശേഷീകരണം എന്നുള്ള പദവും അതുപോലെ തന്നെ എന്താണ് സുവിശേഷീകരണവും എന്ന് നമ്മൾ ചുരുക്ക വാക്കുകളിൽ മനസ്സിലാക്കുവാനിടയായി തീർന്നു നമുക്ക് വാക്യം വായിക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ നമുക്കൊരു വാക്യം നോക്കാം ആ വാക്യം എവിടെയാണ് കൊടുത്തിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തി രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാം ആ വാക്യം വായിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആ വ്യക്തി നമുക്ക് വേണ്ടി ഇപ്പം ആ വാക്യം വായിക്കുന്നതായിരിക്കും അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും കണ്ടോ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് നീ സകല മനുഷ്യർക്കും എന്തായി തീരും സാക്ഷിയായി തീരും ശരിക്കും പറഞ്ഞാൽ സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അതിനകത്തോട്ട് ഒരു പദം കൂടെ ഒന്ന് ആഡ് ചെയ്യാറുണ്ട് കാരണം ബൈബിളിൽ ആഡ് ചെയ്യല്ല എൻ്റെ വ്യക്തിപരമായ പേപ്പറിൽ ഞാൻ ഒരു കാര്യം കൂടി എഴുതും നീ അനുഭവിച്ചതും നീ കണ്ടതും നീ കേട്ടതുമായ വിഷയങ്ങളെ നീ എന്ത് ചെയ്യണം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിന് പറയുന്ന പേരാണ് സുവിശേഷീകരണം സ്തോത്രം അല്ലേ ലുയാ നമ്മൾ അനുഭവിക്കാത്ത കാര്യം വേറൊരാളോട് പറയാൻ നമ്മൾ എന്ത് ചെയ്യരുത് തയ്യാറാകരുത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ട റെയിൽവേ സ്റ്റേഷന്റെ വാതുക്കൽ ഇങ്ങനെ കടന്നു ഇറങ്ങി വന്ന സമയത്ത് വലിയൊരു ആൾക്കൂട്ടം ഭയങ്കര ഭയങ്കരമൊരു ആൾക്കൂട്ടം അന്നേരം എനിക്കറിയാം എൻ്റെ സുഹൃത്ത് തന്നെ കൽക്കട്ട സ്റ്റേഷനിൽ വഴി എന്നെ പിക്ക് ചെയ്യാൻ വന്ന സഹോദരൻ പ്രത്യേകം പറഞ്ഞു സൂക്ഷിക്കണം പോക്കറ്റടികാര കേന്ദ്രമാണ് അതുകൊണ്ട് എങ്ങും പോയി നോക്കി നിൽക്കരുതെന്നൊക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞു അങ്ങനെ എന്തുവാട്ടെ ഈ ആള് കൂടി നിൽക്കുമ്പോൾ അതിനകത്തൂടെ അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് ലാസ്റ്റ് ബോട്ടിൽ ലാസ്റ്റ് ബോട്ടിൽ ലാസ്റ്റ് ബോട്ടിൽ നിന്നാണ് വിളിച്ചു പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ബോട്ടിൽ എന്ന് വിളിച്ചു പറയുക അന്നേരം ഞാൻ ഒരു ഇത് എന്തോ സംഭവം ഏറ്റവും ഒടുവിലത്തെ ബോട്ടിൽ നിന്ന് വിളിച്ചു പറയുന്നു എനിക്ക് ഒരു ആകാംക്ഷ തോന്നി സുഹൃത്ത് പറഞ്ഞതാ എങ്കിലും ഞാൻ എന്ത് ചെയ്തു ആ തിക്കിന്റെയും തിരക്കിന്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് തലയിട്ട് നോക്കി ഇത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി അന്നേരം സംഭവം എന്താ അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്താന്നറിയോ കഷണ്ടിക്കുള്ള മരുന്നാണ് അത് ലാസ്റ്റ് ഒരു ബോട്ടിലൂടെ ഉള്ളൂ ഇത് തീർന്നാൽ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ബോട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഗ്രൂ ഈ ഓഡിയൻസിന്റെ നടുക്കൂടെ കിടന്ന് കറങ്ങുക അതിൻ്റെ ഇടയ്ക്ക് ആരോ ഇത് അദ്ദേഹത്തെ ഒന്ന് തള്ളി അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ആൾ വീടൂ നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ ഇദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്ന വിഗ്ഗായിരുന്നു ആ വിഗ്ഗ് താഴെ പോയി നിങ്ങൾ നോക്കിയേ വിഗ് വെച്ചോണ്ട് അവൻ വിളിക്കുക എന്താ കഷണ്ടിക്കുള്ള മരുന്ന് ഇന്ന് പലരും ഇതുപോലെയാ യേശു ക്രിസ്തു ആരാണെന്ന് അറിയാതെ സുവിശേഷം പ്രസംഗിക്കുന്ന ധാരാളം പ്രസംഗകരുണ്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കത്തില്ല ഈ വ്യക്തിക്കും മാറ്റം ഉണ്ടാകത്തില്ല കേൾവിക്കാർക്കും എന്തു ചെയ്യത്തില്ല മാറ്റമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയും റിമോട്ട് ഇവാഞ്ചലിസം എന്ന് പറയും എന്താ റിമോട്ട് ഇവാഞ്ചലിസം റിമോട്ട് ഇവാഞ്ചലിസം എന്ന് പറയാം നിങ്ങൾ നോക്കി നമ്മുടെയൊക്കെ വീട്ടിൽ ടി വിയിൽ റിമോട്ടില്ലേ ഈ റിമോട്ടിൽ ഒരിക്കലും മാറ്റം വരത്തില്ല റിമോട്ട് മറ്റ് ചാനലിനെ മാറ്റാനായിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല അങ്ങനെ ഒരു സുവിശേഷീകരണം ദൈവം ആഗ്രഹിക്കുന്നുമില്ല അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം ഇനിയും നമ്മൾ അടിക്ക പഠിക്കേണ്ട മറ്റൊരു പോയിന്റാണ് സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം എന്താണ് സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം എന്താ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു വേറെ ഡെഫിനേഷൻ കണ്ടു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം എന്താണ് എന്തിനാണ് നമ്മൾ സുവിശേഷം പങ്കുവെക്കേണ്ടത് വളരെ പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിനകത്ത് ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല സുവിശേഷീകരണം തന്നെയാണ് എന്താണ് നമ്മൾ സുവിശേഷം പറയുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം വേറെ ഒന്നുമില്ല നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തണം ഞാൻ ഒരു വാക്യം അതിനോട് ബന്ധപ്പെട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് തിമോത്തിയോസ് നാലാം ധ്യായം അഞ്ചാമത്തെ വാക്യം അവിടെ ആ വാക്യം ഞാൻ തന്നെ വായിക്കാം നീയോ സകലത്തില് നിർമ്മതനായിരിക്കാം കഷ്ടം സഹിക്ക സുവിശേഷകന്റെ പ്രവർത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ നീയോ സകലത്തിൽ നിർമ്മത എന്താ ഈ നിർമ്മദന എന്ന വാക്കിന്റെ അർത്ഥം നിർമ്മദൻ എന്ന വാക്കിന്റെ അർത്ഥം ബി വിജിലൻ ബി സോബർ ഉണർവുള്ളവനായിരിക്കുക ചുരുക്കത്തിൽ എന്നിട്ട് വേറൊരു കാര്യം കൂടെ ഉറപ്പിക്കുകയാണ് ഞാൻ ആ വാക്യം പറയുന്നതിന് മുമ്പായിട്ട് ഒരു പശ്ചാത്തലോടെ പറയട്ടെ പൗലൂസിന്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ് ആർക്കെഴുതുന്നത് തിമോത്യോസിനാണ് ഈ ലേഖനം എഴുതുന്നത് ഈ തിമോത്തിയോസ് അന്നേരം എവിടെയാണ് എഫെസോസ് എന്ന് പറയുന്ന ഒരു വലിയ പട്ടണത്തിലെ ഒരു ശുശ്രൂഷകന നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത് ഇന്നത്തെ സിംഗപ്പൂർ എന്നുള്ള സ്റ്റാൻഡാർഡിലായിരുന്നു അന്നത്തെ ഈ എഫേസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ പട്ടണത്തിന്റെ പ്രത്യേകത നമ്മൾ ജിയോഗ്രഫിക്കൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം അത്രക്കും സ്റ്റാൻഡാർഡ് ഉയർന്ന ഒരു പട്ടണമായിരുന്നു എഫ് ഒരു വലിയ ഹബായിരുന്നു ഒരു ട്രാവലിങ്ങിന്റെ ഒക്കെ ഒരു ട്രാൻസിറ്റ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും വലിയ ഒരു മെട്രോപോളിറ്റൻ പട്ടണത്തിന്റെ ചർച്ചിലെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന തിമോത്യോസിന് പൗലൂസ് പറയുകയാണ് നീ എത്ര വലിയ ഉയർന്ന പൊസിഷനിലായിരുന്നാലും നീ ഒരു കാര്യം മറന്നു പോകരുത് എന്താണ് സുവിശേഷകന്റെ പ്രവർത്തി ഇന്ന് ഞാൻ വളരെ ഒരു കാര്യം പറയട്ടെ പലപ്പോഴും ദൈവം നമുക്കൊരു ഉയർച്ച ചെയ് വരുത്തുമ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന ശുശ്രൂഷ എന്താണെന്നറിയാവോ സുവിശേഷികൾ നമ്മൾ പറയുന്നത് എന്താ എനിക്ക് ഒത്തിരി അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഉണ്ട് അഡ്മിനിസ്ട്രേഷൻ വർക്ക് ഉണ്ടെങ്കിലും ഏത് അഡ്വൈസിങ് ജോലി ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എന്ത് വേണം എന്നാൽ അതിനകത്ത് മറ്റു ചില വാണിങ്ങയുടെ പൗലൂസ് കൊടുത്തു ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്താണ് വാണിങ് കഷ്ടതയുണ്ട് സ്തോത്രം കഷ്ടതയുണ്ട് നാല്പതിലധികം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ കഷ്ടതയുണ്ട് പക്ഷെ ആ കഷ്ടതയ്ക്ക് ഒരു സന്തോഷമുണ്ട് കേട്ടോ ഹലേ ലുയ്യ അതാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തത് ആ കഷ്ടതയിലൂടെ പ്രത്യേകത എന്താന്നറിയാവോ അതിനകത്ത് കൃപ എന്ന ദൈവത്തിന്റെ ആ ഓയിലൂടെ ചേരുമ്പോഴുണ്ടല്ലോ എത്ര സന്തോഷമാണെന്നറിയാവോ വിവരിക്കാൻ സമയമില്ലല്ലോ മറ്റൊരു കാര്യങ്ങൾ പൗലൂസ് അവിടെ പറയുകയാണ് നിന്റെ ശുശ്രൂഷ നീ നിവർത്തിക്കുകയും ചെയ്യണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരെ ആ പരിപാടിക്ക് ദൈവം വിളിച്ചെന്നുണ്ടെങ്കിൽ ഇടക്കിട്ടിട്ട് പോകരുത് കഷ്ടത കണ്ട് പിന്മാറരുത് എന്താണ് സുവിശേഷകന്റെ പ്രവർത്തി ചെയ്യണം അല്ലേ ലുയ്യാ അതുകൊണ്ട് സുവിശേഷീകരണത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് സുവിശേഷീകരണം തന്നെ സ്തോത്രം വിവരിക്കാൻ സമയമില്ലല്ലോ രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നു വരട്ടെ രണ്ട് ആത്മീയ വർദ്ധനവ് ഒരു സുവിശേഷീകരണത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് പറയുന്ന പേരാണ് എഡിഫിക്കേഷൻ എന്ന് പറയും ഒന്നാമത്തേന് ഇംഗ്ലീഷ് ഭാഷയിൽ ഇവാഞ്ചലിസം എന്ന് പറയും രണ്ടാമത്തേൻ്റെ ഇംഗ്ലീഷ് പദമാണ് എഡിഫിക്കേഷൻ എന്താ എഡിഫിക്കേഷൻ എന്നതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന പദമാണ് ആത്മീക വർധനവ് എഫ് എസ് ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യം എല്ലാ വാക്യവും വായിക്കാൻ പോയാൽ നമുക്ക് സമയം കിട്ടത്തില്ല എങ്കിലും പൗലൂസ് നമുക്കറിയാം എഫേസോസ് എഫേസോസ് എന്ന് പറയുന്ന സഭയിലെ വിശ്വാസികൾക്കായി ലേഖനം എഴുതുന്നത് ഈ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പൗലൂസ് രണ്ടു പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പദം എന്താണെന്നറിയോ ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ എന്ത് ചെയ്യണം വളരണം അതൊരു വളർച്ചയെ കാണിക്കുകയാണ് എന്നാൽ അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും അന്നേരം എന്താ അല്ലെങ്കിൽ രണ്ടാമത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരാളോട് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തി യേശുവിനെ സ്വീകരിച്ചാൽ എപ്രകാരം ആത്മീയമായിട്ട് അദ്ദേഹം വളരാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ അവരെ പഠിപ്പിക്കണം സ്തോത്രം മനസ്സിലായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മുടെയൊക്കെ ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് വളരട്ടെ എന്നുള്ള അല്ല മാതാവിന്റെയും പിതാവിന്റെയും ആഗ്രഹം എന്താ മാതാവിന്റെയും പിതാവിന്റെയും ആഗ്രഹം എന്തുമാത്രം കെയർ കൊടുത്ത് എത്രമാത്രം ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റുമോ ആ നിലയിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലെ തന്നെ നോക്കിയേ ഒരു മാതാവ് എന്തുമാത്രായിരിക്കും മാതാവിന് ഉറക്കമില്ല ആ കുഞ്ഞു വളരുന്നത് വരെ ആ കുഞ്ഞ് കാലയിൽ മുട്ട നീന്തി നടക്കുമ്പോൾ മാതാവിനും പിതാവിനും എത്ര സന്തോഷമാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ആ മാതാവ് എന്തു പെയിൻ എടുത്താണ് ആ മാതാവും പിതാവും ആ കുഞ്ഞിനെ വളർത്തുന്നത് നിങ്ങൾ നോക്കണം ഇതുപോലെ തന്നെ ആയിരിക്കണം ഒരു ഒരാള് പാപത്തിൽ നിന്ന് അവൻ വീണ്ടും ജനനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയമായ പൈതലിനെ നമ്മൾ പോറ്റുവാൻ കടപ്പെട്ടവരായിരിക്കണം അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് കടന്നു വരാം അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് പ്രബോധനം അല്ലെങ്കിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും എൻകറേജ്മെന്റ് എന്ന് നമ്മൾ പറയും എൻകറേജ്മെന്റ് അവിടെ നമുക്കൊരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട് ആ വാക്യം അപ്പോസ്തറ പ്രവർത്തികൾ ഒൻപത് ഒൻപത് പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളാണ് അപ്പോസ്തറ പ്രവർത്തികൾ പതിനൊന്നിന്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനാണ് എൻകറേജ്മെന്റിന്റെ ആവശ്യം ഞാൻ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ ആ ആ സിസ്റ്റം ഒന്ന് പറയാം അതായത് ഒരാളെ നമ്മൾ ചെന്ന ആ വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു നമ്മുടെ കേരളത്തിലൊന്നും അത്രയും വലിയ ചലഞ്ചസ് ഇല്ല എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന് വേണ്ടി തീരുമാനമെടുത്ത് മുമ്പോട്ട് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാവോ അവരെ ആത്മീയമായിട്ട് വളരാനായിട്ട് ശ്രമിക്കുമ്പോൾ ധാരാളം ഇഷ്യൂസ് പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരും ഏതൊക്കെയാണ് പ്രശ്നങ്ങള് ഒന്ന് ചിലപ്പോൾ അവരെ സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തും അവരെ അവരുടെ വീട്ടിൽ നിന്ന് അവരെ വലിച്ചെറിയും ഞാൻ ഇന്ന് ഓർക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എസ് എൻ ഡി പി ബാക്ക്ഗ്രൗണ്ട് ഒരു സഹോദരി ഒരു മീൻ കച്ചവടക്കാരൻ്റെ വൈഫ് യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സംഭവിച്ചത് എന്താന്നറിയാവോ ഞാൻ അറിഞ്ഞത് ആ പെൺകുട്ടിയെയും അവരുടെ ഹസ്ബൻഡിനെയും അവരെ ആ ഗ്രാമത്തിലും തന്നെ അവരെന്ത് ചെയ്തു അവരുടെ മീനെല്ലാം വലിച്ചെറിഞ്ഞ് ധാരാളമായി അവരെ പീഡിപ്പിക്കുവാനിടയായി തീർന്നു എന്ന് കേട്ടു എന്നാൽ ഇതിലും ദാരുണമായ കാര്യമാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് ഒരു കുഞ്ഞ് ഒരു ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ അവരെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കത്തില്ല പൈപ്പിൽ നിന്ന് ബോർവെലിൽ നിന്ന് വെള്ളം എടുപ്പിക്കത്തില്ല അവരുടെ എല്ലാ പരിപാടിയിൽ നിന്നും അവരെ ഐസൊലേറ്റ് ചെയ്യും ഒറ്റപ്പെടുത്തും എന്നാൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാവോ ഒരു സുവിശേഷകന്റെ ഉത്തരവാദിത്വമാണ് അവരെ പ്രബോധിപ്പിക്കുക എന്നുള്ളത് ഈ പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോളിലേറ്റി നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രബോധിപ്പിക്കുക എന്നതിൻ്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണ് പ്രബോധിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് തോളിലേറ്റി അവരുടെ ബലഹീനത നമ്മുടെ നേൽ വഹിച്ചുകൊണ്ട് അവരെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഇതാണ് നമ്മുടെ അപ്പോസ്തമുള്ള പൗലൂസും കൂട്ടരും ചെയ്തത് ഞാൻ ഞാനതിന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പൗലൂസ് ഒരു ടീം മിനിസ്ട്രിയാ ചെയ്തത് ആരൊക്കെ ഉണ്ടായിരുന്നു ആ ടീമിനകത്ത് നോക്കിയേ പൗലൂസ് ഉണ്ട് ഡോക്ടർ ലൂക്കുണ്ട് ബർണവാസുണ്ട് തിമോത്യോസ് ഉണ്ട് മർക്കോസ് ഉണ്ട് എന്നിട്ട് പൗലൂസ് എന്താ ചെയ്യുന്നു നോക്കിയേ താനിങ്ങനെ സുവിശേഷം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സഭകൾ സ്ഥാപിച്ച് മുമ്പോട്ട് പോവുക എന്നിട്ട് താൻ ചെയ്യുന്ന എന്താണെന്നറിയോ ഭരണവാസിനെ അങ്ങോട്ട് വിടും ഭരണവാസ് കുറച്ച് ശാന്തനാണ് ശാന്തനാകട്ടോ പൗലൂസിനെ പോലെ അല്പ എടുത്തിയാട്ട കാരണമൊന്നും അല്ല താൻ ഒരു അല്പം എന്താ ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാ അതാണല്ലോ ആണല്ലോ ഈ പൗലൂസിനെയും ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാനുള്ളൊരു കാരണം നോക്കിയേ ഈ ഭരണവാസ് എന്താ ചെയ്യുന്നത് താൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു ശരിയാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട് ചിലപ്പം ബൈബിൾ വായിച്ച് കാണത്തില്ലായിരിക്കും ധ്യാനിച്ചിട്ടില്ലായിരിക്കും സുവിശേഷം പറഞ്ഞിട്ടില്ലായിരിക്കും പൗലു ഭരണവാസം പറയുക സാരമില്ല ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിട്ട് പറയുന്ന എന്താണെന്നറിയോ എല്ലാ ഒരു ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർ നിൽക്കുവാൻ തക്കവണ്ണം അവരെ എന്തു ചെയ്തു പ്രബോധിപ്പിച്ചു ധൈര്യപ്പെടുത്തി സഹോദര പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും വേദനകൾ ഉണ്ടാവും അപ്പരും അമ്മയും ഉപേക്ഷിക്കും സഹോദരി സഹോദരന്മാർ നിങ്ങളെ ഒറ്റപ്പെടുത്തും നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളെ മാറ്റും നിങ്ങളുടെ പാത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം വലിച്ചെറിയും ഭാരപ്പെടേണ്ട ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് സ്തോത്രം അല്ലേ ലുയ്യ ഇതായിരിക്കണം ഒരു സുവിശേഷകന്റെ പ്രത്യേകത അല്ലാതെ പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് വേറെ വല്ലതും പറയുന്നതല്ല സ്വഭാവം അല്ലേ ലുയാ നമ്മൾ മൂന്ന് കാര്യങ്ങളെ കണ്ടു എന്താണ് സുവിശേഷകന്റെ സുവിശേഷീകരണത്തിന്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ഒന്നാണ് ഒന്ന് ഇവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷീകരണം രണ്ട് എഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആത്മീയ വർദ്ധനവ് മൂന്ന് എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രബോധനം അന്നേരം നമ്മൾ ഈ അധ്യായത്തിൽ മൂന്ന് കാര്യങ്ങളെ പഠിച്ചു ഇനി നമുക്ക് പുറകോട്ട് പോകാൻ സമയമില്ലാത്തതോടെ ഞാൻ ഒന്ന് റിവ്യൂ ചെയ്ത് പെട്ടെന്ന് പോകട്ടെ നമ്പർ വൺ അധ്യായം പഠിച്ച എന്താണ് സുവിശേഷീകരണം എന്നുള്ള പദം എങ്ങനെ വന്നു എന്ന് നമ്മൾ കണ്ടു രണ്ട് ദ ഡെഫിനിഷൻ ഓഫ് ഇവാഞ്ചലിസം സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടു മൂന്ന് നമ്മൾ പഠിച്ചു സുവിശേഷീകരണത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കി ഓക്കെ ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് പോകാം ചാപ്റ്റർ ടു അധ്യായം രണ്ടിലേക്ക് കടന്നു പോകാം എന്താ അധ്യായം രണ്ടിലെ വിഷയം നിങ്ങളൊന്ന് എഴുതിയെടുത്തു എന്തിനാ നമ്മൾ ഈ സുവിശേഷം പറയേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അങ്ങനെയാണ് സുവിശേഷം പറയേണ്ടതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ നിർവചനത്തെക്കുറിച്ചും അതിൻ്റെ വേടിനെ കുറിച്ചും കേട്ടു ശരിയാ അങ്ങനെയാണ് ചോദ്യം ഇതാണ് എന്തിനാ നാം സുവിശേഷം പറയുന്നത് വൈ ഷുഡ് വി ഷെയർ ദ ഗോസ്പൽ ഞാൻ അതിനെ ചില പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നോക്കാം എന്തിനാണ് സുവിശേഷം പറയേണ്ടത് എന്നാരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കേണ്ട ചില ഉത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദയവായിട്ട് ആ ഒരു സെക്കൻഡ് നിങ്ങൾ ഞാൻ ഒന്ന് വീഡിയോ ഓഫ് ചെയ്യുവാണ് എന്നിട്ട് ഞാൻ ഒന്ന് അടുത്ത് കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഒരു സെക്കൻഡ് ഓക്കെ നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്തിനു സുവിശേഷം അറിയിക്കണം എന്നുള്ളതിന്റെ ഒന്നാമത്തെ പോയിന്റ് എഴുതിയെടുത്തു ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എപ്പോഴും പറയും ദിസ് എ കമാൻഡ് ഫ്രം എബൗ ഉയരത്തെന്നുള്ള ഉയർപ്പിക്കുന്നവന്റെ കൽപ്പനയാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് നമുക്കൊരു വാക്യം അവിടെ ഒന്ന് വായിക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവിടെ മലയാളത്തിൽ പതിനെട്ടും പത്തൊമ്പതേ കാണത്തുള്ളൂ ചിലത് ഇരുപത് വാക്യം ഒക്കെ ഉണ്ട് എങ്കിലും ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ പ്രത്യേകിച്ച് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആന്റി തന്നെ അത് വായിക്കും മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ യേശു അടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നിങ്ങൾ മതി യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നോക്കിയേ പ്രധാവാ യേശു ക്രിസ്തു പറയുകയാണ് ഞാന് പഠിപ്പിക്കുന്നൊരു വിഷയമാണ് ക്രിസ്റ്റോളജി എന്ന് പറയും ക്രിസ്തു തത്വശാസ്ത്രം നോക്കിയേ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താ ഓൾ അതോറിറ്റി ഹാസ് ബീൻ ഗിവൺ അൺ ടു മീ എന്ന ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവാണ് സകലത്തിന്റെയും സർവവും സ്ത്രോത്രം അതുകൊണ്ട് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഉപദേശമുണ്ട് യേശു ക്രിസ്തു ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തു പറയുകയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ആ വേട് കണ്ടോ പുറപ്പെട്ട എന്നുള്ളത് ആ പുറപ്പെട്ട എന്നുള്ള വേഡ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഗോ എന്നൊരു പദമാണ് ജിയോ ഗോ ഈ ഗോ എന്നുള്ള പദം നമ്മൾ അതിൻ്റെ ഗ്രാമർ പഠിക്കുമ്പോൾ വ്യാകരണം പഠിക്കുമ്പോൾ ഗ്രീക്കില് ഇമ്പോറേറ്റീവ് മൂഡ് എന്ന് പറഞ്ഞൊരു മൂഡിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം വിവിധ തരത്തിലുള്ള മൂഡുണ്ട് കണ്ടീഷണൽ മൂഡുണ്ട് ഇൻഡിക്കേറ്റീവ് മൂഡുണ്ട് ഇറോഗേറ്റീവ് മൂഡുണ്ട് സബ്ജക്റ്റീവ് മൂഡ് അങ്ങനെ പല മൂഡുകളെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കാറുണ്ട് വ്യാകരണത്തിൽ പഠിക്കാറുണ്ട് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂഡാണ് ഇമ്പറേറ്റീവ് എന്ന് പറയും അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു കൽപ്പന നിങ്ങൾ നോക്കിയ ഇമ്പറേറ്റീവ് എപ്പോഴും ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ കമാൻഡ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് പറയാം നീ പോയേ പറ്റൂ ദർ ഇസ് നോ അതർ ഓപ്ഷൻ സ്തോത്രം അതേ കർത്താവ് പറയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്നുള്ള ഞാൻ ആലോചിക്കുകയാണ് നിങ്ങൾ എന്നുള്ള പദം ബഹുവചന രൂപം ഉപയോഗിച്ചതിനായി സ്തോത്രം അവിടെ പരിശുദ്ധാത്മാവിന് അബദ്ധം പോലും പറ്റിയിട്ടില്ല നിങ്ങൾ നോക്കിയേ അവിടെ നീ നെങ്ങാനും കൊടുത്തു പോയിരുന്നെങ്കിൽ എന്തല്ലോ നമ്മളെല്ലാവരും അടുത്തയാളെ ആളെ വിരലെ ചൂണ്ടിയിട്ട് പറയാം നീ പോകാനാ പറഞ്ഞിരിക്കാൻ ഞാൻ പോകാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ പരിശുദ്ധ വളരെ വ്യക്തമായിട്ട് പറയണേ ആകയാൽ നിങ്ങൾ അതിന്റെ അർത്ഥം എന്താ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ആ അനുസരിച്ച് ശിഷ്യന്മാരോട് പറയുന്നെങ്കിൽ പോലും സുവിശേഷം കേട്ട നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് ഈ സുവിശേഷവുമായിട്ട് നമ്മൾ പോകണം ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്കതിനുള്ള കഴിവില്ല എനിക്കതിനുള്ള സൗകര്യം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി കടയിൽ പോയി ഒരു സാധനം മേടിക്കാൻ നമുക്ക് കഴിവില്ലേ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നൊരു കാര്യം മരുന്ന് മേടിക്കാൻ നമുക്ക് കഴിവില്ലേ ഡോക്ടറെടുത്തിയ നമ്മുടെ ഭാരത്തെക്കുറിച്ച് പങ്കുവെക്കാൻ രോഗത്തെ കുറിച്ച് പറയാൻ നമുക്ക് കഴിവുകളില്ലേ അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച യേശു ആണ് എന്ന് ഒരു വാക്ക് പറയാൻ ആർക്ക കഴിവില്ലാത്തത് പ്രത്യേകിച്ച് മലയാളികളായ അഭിമാനിക്കുന്ന ഈ സാംസ്കാരിക ലോ കേരളത്തെ കുറിച്ച് കേരളത്തിൽ താമസിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമോ അയ്യോ എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ടാണ് ഡോക്ടർ ജോണ റൈസ് എന്ന് പറയുന്ന ലോക പ്രശസ്തരായ പ്രാർത്ഥനാ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു ആസ്പെയർ യുവർ എബിലിറ്റി നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ സുവിശേഷം പറഞ്ഞിരിക്കണം സ്തോത്രം അല്ലേ എന്താ നമ്മുടെ കഴിവ് നമുക്കൊരു ട്രാക്റ്റ് ഗോസ്പൽ ട്രാക്ട് കൊടുക്കാനാ കഴിവെങ്കിൽ അങ്ങനെ ഇനി അന്നും വേണ്ട എനിക്കിവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് അഗ്ലി സഹോദരൻ ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരിക അല്ലെങ്കിൽ ആ പ്രാർത്ഥന കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളുടെ നമ്പർ കൊടുത്തിട്ട് ദേ സാറേ ഇനി ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും ഞാൻ പറഞ്ഞത് യാതൊരു രീതിയിലും എക്സംഷൻസ് ഇല്ല നമ്മളെല്ലാവരും നമ്മുടെ കഴിവനുസരിച്ച് സുവിശേഷം പറയാൻ കടപ്പെട്ടവരായിരിക്കണം സ്തോത്രം അല്ലേ ലുയ്യ നമ്പർ വൺ ദർ ഇസ് എ കമാൻ ഫ്രം എബ് ഉയരത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് നമുക്കൊരു വാക്യം വായിക്കാം അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ അപ്പോസ്തോല പ്രവർത്തികൾ ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം അപ്പോസ്തോല പ്രവർത്തി ഇരുപത്തി ആറിന്റെ പതിനെട്ട് സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടോ ഒന്ന് വായിച്ചാട്ടെ ആ ഞാൻ തന്നെ വായിക്കാം അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരുപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു സ്തോത്രം ഇതാണ് സുവിശേഷീകരണത്തിന്റെ കാതലായ ലക്ഷ്യം ഈ വാക്യം ദയവായിട്ട് നിങ്ങൾ മറന്നു പോകരുത് നമ്മളെ കർത്താവ് സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് സ്തോത്രം നമ്പർ വൺ ദർ ഇസ് എ കമാൻ ഫ്രം എ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് ഈ സുവിശേഷിയാണ് ഞാന് രണ്ടാമത്തെ പോയിന്റിലേക്ക് പെട്ടെന്ന് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന കാണാൻ കഴിയുന്നു നരകത്തിൽ നിന്നുള്ള ദീനരോധനം സുവിശേഷം അറിയിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ഇതാണ് നരകത്തിൽ നിന്നുള്ള ോധനം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇനിയും നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അടിയുറപ്പ ഇന്ന് കയറിയില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു ഇനി കേറിയ സ്ഥിതിക്ക് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനും ഇറങ്ങി പോയാലും കർത്താവ് പിടിക്കും അതുകൊണ്ട് കയറിയവരോട് ഞാൻ പറയുകയാണ് വളരെ ശ്രദ്ധയോട് കേട്ടിരുന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വിശ്വസ്ഥതയോടെ ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് നിങ്ങൾ നോക്കി നരകത്തിൽ നിന്നുള്ള വിലാപം അല്ലെങ്കിൽ കരച്ചിൽ എന്താ നരകത്തുള്ള വിലാപം ലൂക്കോസ് സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സംഭവം കേൾക്കാൻ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് വായിക്കാവോ ലൂക്കോസ് സുവിശേഷം പതിനാറിന്റെ ഇരുപത്തിയേഴും ഇരുപത്തെട്ടും വാക്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് എങ്കിലും ഒന്ന് വായിച്ചാട്ടെ അതിന് അവൻ എന്നാൽ പിതാവ് അവനെ എൻ്റെ അപ്പൻറെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു ഒരു കാര്യം ശരിയാ കേട്ടോ നരകത്തിൽ ചെന്നപ്പോഴെങ്കിലും സഹോദരന്മാരെ കുറിച്ച് അദ്ദേഹത്തിന് നല്ലൊരു ബോധം നേരം നരകത്തിൽ പോകുന്നവർ ഒരു കാര്യം മറന്നു പോകരുത് ഓർക്കണം നരകത്തിലും ബോധമുണ്ട് കേട്ടോ ബോധയില്ലാതെ നേരം ബോധത്തോടു കൂടി അവിടെ പൊള്ളാൻ പോകുന്നത് അതാണ് ഏറ്റവും വേദനയുള്ള കാര്യം ബോധം ഇല്ലായിരുന്ന കുഴപ്പമില്ലായിരുന്നു പുള്ളിയാലും അറിയത്തില്ല എന്നാൽ ഇവിടെ നോക്കിയേ എന്താ ഇവിടെ ഈ മനുഷ്യന്റെ പ്രത്യേകത നമുക്ക് ഇവരെ രണ്ടുപേരെ അറിയാം ധനവാനും ലാസറും ധനവാന്റെ പേരവിടെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ധനവാന്റെ പേര് പറയാഞ്ഞത് ഇതുപോലെ ജീവിക്കുന്ന ആരുടെ പേര് വേണേലും ആ ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ എഴുതാം അതിനുവേണ്ടിയാണ് അവിടെ ദൈവം പേര് കൊടുക്കാഞ്ഞത് മറ്റൊരാടെ പേരുടെ വേദപുസ്തകത്തിൽ കൊടുത്തിട്ടില്ല ആരുടെ പേരാണെന്നറിയോ ലോത്തിന്റെ ഭാര്യയുടെ പേരും കൊടുത്തിട്ടില്ല അവിടെയും എന്ത് ചെയ്യുക കർത്താവ് ഒരു മെയിലും ഫീമെയിലും അവിടെ നിർത്തിയിരിക്കുക കാരണം മനുഷ്യൻ വർഗത്തിൽ മെയിലും ഫീമെയിലും അല്ലേ ഉള്ളൂ ഇതുപോലെ ജീവിക്കുന്ന ആറ് പേര് വേണേലും അവിടെയും ചേർക്കാം എന്നാൽ അവിടെ എന്താ സംഭവിച്ചു നോക്കിക്കേ ഈ മനുഷ്യൻ മരിച്ചു അവന് നരകത്തിൽ ചെന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാ ഒരു സുപ്രഭാതത്തിൽ അവൻ ചുമ്മ ഒന്ന് മുകളിലോട്ട് നോക്കിയപ്പോഴാ കാണുന്നടാ ആരവിടെ ഇരിക്കുന്നു അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നു ലാസറ് നിങ്ങള് ധാരാളം പ്രശ്നങ്ങൾ അതിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവിടെ കിടന്നുകൊണ്ട് താൻ ഒരു വലിയ ഒരു അഭയയാജന അർപ്പിക്കുക എന്താ എൻ്റെ പിതാവെ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യവും പോയി ഇനി എൻ്റെ സഹോദരന്മാരെങ്കിലും മാങ്കിലും എന്തു ചെയ്യണം ഒന്ന് രക്ഷിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആ സ്ഥലം ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമായിരുന്നെങ്കിൽ അന്നേരം അവൻ അവിടെ ഏക്കർ കണക്കിന് വെട്ടിപ്പിടിച്ചാല് അഞ്ച് സഹോദരന്മാർക്കും ഇഷ്ടം പോലെ സ്ഥലം കെട്ടിപ്പിടിച്ചേനെ പക്ഷെ ഇവിടെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് വെള്ളമില്ല ചാകാത്ത പുഴു കെടാത്ത തീ അവിടത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട് യാതനാ സ്ഥലത്തെ കുറിച്ച് എബ്രായ ഭാഷയിൽ നിങ്ങളൊന്ന് പഠിക്കണം പേടിച്ചു ഭയപ്പെടും നമ്മള് അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് പോയ മനുഷ്യന് യാതൊരു കാരണവശാലും തിരിച്ചു വരാൻ മേലാത്തോണ്ട് അവൻ വിളിച്ചു പറയുക ഞാനോ അകപ്പെട്ടു എന്നാൽ എൻ്റെ സഹോദരന്മാരാരും ഇങ്ങോട്ട് വരാതിരിപ്പാൻ തക്കവണം അവരോട് പോയി ഒന്ന് പ്രബോധിപ്പിക്കണം അല്ലെ ലാസറിനെ ഒന്ന് വിടണം ഉറഞ്ഞെ അബ്രഹാം പിതാവ് അവിടെ ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയാവോ അവിടെ പതിനാറിന് ഇരുപത്തി ഒമ്പത് നിങ്ങളൊന്ന് വായിക്കണം സമയം കിട്ടുമ്പോൾ പതിനാറിന് ഇരുപത്തി ഒൻപത് അവിടെ അബ്രഹാം പിതാവ് പറഞ്ഞു അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ ആരാ മോശയും പ്രവാചകന്മാരും നമ്മൾ അവിടുത്തെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഈ മോശയുടെയും പ്രവാചകന്മാരെ ശുശ്രൂഷയൊന്നും നോക്കണം എന്താ മോശയുടെ ശുശ്രൂഷയാ എന്തായിരുന്നു മോശയുടെ ശുശ്രൂഷ അടിമനുഖത്തിൽ വേദനിച്ച് നിലവിളിച്ച് കരഞ്ഞ് യാതൊരു രീതിയിലും രക്ഷപ്പെടുവാൻ മാർഗമില്ലാതിരുന്ന ആ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ആ അടിമ നുഖത്തിൽ നിന്ന് ലക്ഷിച്ച രക്ഷകരായിരുന്നു മോശ നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ ഇത് തന്നെയാ ചെയ്യുന്നത് മോശയുടെ ശുശ്രൂഷയാ ചെയ്യുന്നത് കരഞ്ഞ് നിലവിളിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കുടുംബ ജീവിതങ്ങളെ നമ്മളെ അടിമ നുഖത്തിൽ നിന്ന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടിരുന്ന ശുശ്രൂഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സുവിശേഷീകരണത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്തോത്രം അല്ലേ ലുയാ അതുകൊണ്ടാണ് പറഞ്ഞ മോശിയുണ്ട് രണ്ടാമത് അവിടെ പറയുകയാണ് പ്രവാചകന്മാർ ഞാൻ പറയുന്നത് പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട പ്രവാചക വർഗത്തെ കുറിച്ചൊന്നും അല്ല കേട്ടോ ചുമ്മാ തൊഴിലാട്ട് നടക്കുന്ന പ്രവാചകന്മാരെ കുറിച്ചല്ല പറയുന്നത് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഹി ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിപുരുഷനാണ് എന്നാൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവത്തിന്റെ പ്രതിപുരുഷൻ അന്നേരം ഒരു സുവിശേഷകനെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ ആരാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത് അവിടെ മോശ ഉണ്ട് അവിടെ പ്രവാചകന്മാരുണ്ട് അവിടെ ഒരു മത്തായി സാറുണ്ട് അവിടെ ഒരു സൂസമ്മ സഹോദരി ഉണ്ട് അവിടെ ഒരു പൗലു സാറുണ്ട് അവിടെ ഒരു സോളോ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിരിക്കുക അവരെ കർത്താവു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട് അവരുമായി എന്ത് ചെയ്തോളും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചേടുത്തിമാര് നമ്മുടെ ചേട്ടന്മാര് നമ്മുടെ അനിയന്മാര് നമ്മുടെ അമ്മാച്ചന്മാര് നമ്മുടെ അളിയന്മാരെ പലരും ഇപ്പൊ ആയാധനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് വെന്ത് വെന്ത് തീക്കാത്തു പുകയുന്ന സമയത്ത് അവരിങ്ങനെ പറയുന്നുണ്ടായിരിക്കാം ദൈവമേ എങ്ങനെയെങ്കിലും ഈ ആന്റി എങ്ങനെയെങ്കിലും എൻ്റെ ചേട്ടൻ എങ്ങനെയെങ്കിലും എൻ്റെ അപ്പച്ചനോട് ആരെങ്കിലും ഒന്ന് പോയി ഈ സുവിശേഷം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തിനാ സുവിശേഷം പറയേണ്ടത് നരകം നിലവിളിക്കുകയാണ് പോ എത്രയും വേഗം പോ ഈ സുവിശേഷം പോയി പറയുക അനേക വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അനകത്തിനിന്ന് ഒരു കത്ത് ലഭിച്ചു ആ കത്തിൻ്റെ കോപ്പി ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കത്ത് എഴുതിയത് ഒരു ചെറുപ്പക്കാരനാണ് അവൻ അവന് ആത്മാർത്ഥമായ അവൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു എന്നാലെന്ന് വെച്ചാല് ആ സ്നേഹിതൻ ശരിക്കും പറഞ്ഞാൽ അവനൊരു വിശ്വാസിയായിരുന്നു അവൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ അവൻ ഒരു വിശ്വാസിയായിരുന്നു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടത് അവന് ഇവന്റെ സുഹൃത്തായിരിക്കുന്ന ഈ നരകത്തിൽ പോയ ചെറുപ്പക്കാരുമായിട്ട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചവനാണ് അവരെ ടൂറിന് പോവുമായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു അങ്ങനെ ഇവൻ ഒരുമിച്ച് ഒത്തിരി വർഷങ്ങൾ ജീവിച്ചു എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാവോ ഈ അക്രൈസ്തവനായ ചെറുപ്പക്കാരൻ അവൻ ഒരു ബൈക്കിൽ ഒരു ദിവസം വരുന്ന വഴി അവൻ എന്ത് സംഭവിച്ചെന്നൊരു ആക്സിഡന്റിൽ പെട്ട് അവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാൽ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാം ധനവാൻ പോയ സ്ഥലത്തേക്ക് പോയി അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് അവൻ ഓടിയെത്തിയത് അവൻ അവിടെ ചെന്നപ്പോൾ അവൻ നടുങ്ങിപ്പോയി വാതക്കം നിന്ന് സാത്താൻ ചോദിച്ചു നിന്റെ കൂട്ടുകാരൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ പിയു എന്നോടൊന്നും പറഞ്ഞില്ല ഈ കയറാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആ എന്നാൽ ഞാനും ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് അവനെ അകത്തോട്ട് കേറ്റി അവൻ പൊള്ളി വേദനിച്ച് വിഷമിച്ചു കിടക്കുന്ന സമയത്താണ് അവൻ മുകളിലോട്ട് നോക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു സ്ഥലത്തെ കുറിച്ച് അവൻ കാണുന്നു അവൻ അന്നേരം അടുത്തുള്ള കൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോഴാ പറഞ്ഞത് എന്ത് ചെയ്യാനാ എനിക്കോ അവദ്ധം പറ്റിപ്പോയി അതുകൊണ്ട് ഇനി നമുക്ക് രക്ഷയില്ല ഉടനെ അവൻ എന്ത് ചെയ്യുന്നറിയോ ആ നരകത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു കത്ത് തൻ്റെ സ്നേഹിതൻ എഴുതി എൻ്റെ പൊന്നു സ്നേഹിത നീ എന്നെ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നിങ്ങൾ നോക്കി ആ ടീ ആ സ്ക്രീനിൽ കണ്ടോ അവ കൊടുത്ത ആ കത്തിന്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് നീ എന്നെ മറന്നു ഞാൻ പെട്ടെന്ന് ആ കത്ത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം എന്താ എഴുതിയിരിക്കുന്ന അറിയാവോ നീ എന്റെ അയൽവാസിയായി വർഷങ്ങൾ ജീവിച്ചു നമ്മുടെ സ്വപ്നങ്ങൾ സന്തോഷ സങ്കടങ്ങൾ സന്തോഷങ്ങൾ പങ്കുവെച്ചു നീ ഒരു സ്നേഹിതനും വലിയവനായിരുന്നു എന്റെ അത്യാവശ്യങ്ങൾ സഹായിച്ചവനായിരുന്നു നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു കേട്ടോ എന്നാൽ അടുത്ത സെന്റൻസ് നോക്കിയേ എൻ്റെ നിന്നിലുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു അചഞ്ചലമായി നീ എന്നിലും വിശ്വസിച്ചു നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു വാക്ക് തർക്കം ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ പിരിയാത്ത ബന്ധത്തിൽ കഴിഞ്ഞു അടുത്ത സെന്റൻസ് കണ്ടോ ഞാൻ അവിശ്വസ്തവനായപ്പോൾ പോലും നീ വിശ്വസ്തനായിരുന്നു എന്റെ എല്ലാ ആവശ്യങ്ങളിലും നീ നല്ലവൻ മാത്രമായിരുന്നു നീ എത്രയധികം ദയാലുവായിരുന്നു കാരണം അവൻ അല്പം വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ നിന്നെക്കാൾ നേരത്തെ ആ ആക്സിഡന്റിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അടുത്ത കണ്ടോ ഇത്രയും വർഷങ്ങൾ നമ്മൾ ഒന്നിച്ചു ജീവിച്ചു തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ തൊട്ടടുത്ത വീട്ടിലായിരുന്നു നീ താമസിച്ചത് ഇത്രയും വർഷങ്ങൾ നമ്മൾ ഒന്നിച്ച് ജീവിച്ചിട്ട് എന്താ സംഭവിച്ചു നോക്കേ നീ ഒരിക്കൽ പോലും വീണ്ടും ജനനം എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കേ ഇത്രയും വർഷങ്ങൾ ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും വീണ്ടും ജനനത്തെ കുറിച്ച് നീ എന്തു ചെയ്തില്ല എന്നോട് പറഞ്ഞില്ല അടുത്തത് കണ്ടോ എന്റെ ആത്മാവിനുണ്ടാകുന്ന വലിയൊരു നാശത്തെ പറ്റി നീ ഒരിക്കലും പറഞ്ഞില്ല ക്രിസ്തു മരിച്ചെന്നും ഈ മരിച്ച യേശു ക്രിസ്തു യേശു ക്രിസ്തു വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കാവുന്നി ഒരിക്കൽ പോലും പറഞ്ഞില്ല അടുത്ത സെന്റൻസ് കണ്ടോ ഇന്ന് ഞാൻ നിത്യമായി നിത്യമായി നഷ്ടപ്പെട്ടിരിക്കുക എന്നാൽ എൻ്റെ പൊന്നു സ്നേഹിത എനിക്ക് നിന്നോട് ആത്മാർത്ഥമായ ഒരു അപേക്ഷയോ എന്താണെന്നറിയോ അപേക്ഷ ഞാൻ നിനക്ക് എന്നെ ഇവിടുന്ന് ഒന്നും രക്ഷിക്ക ഒരു രീതിയിൽ രക്ഷിക്കാൻ പറ്റത്തില്ല നീ നീ എന്റെ പോയി പ്രാർത്ഥിച്ചാലും അവിടെ പോയി പൂക്കൾ കൊണ്ടിട്ടാലും അവിടെ കൊണ്ട് നീ എന്ത് നേർച്ച നേർച്ചകൾ നടത്തിയാലും എന്നെ ഇവിടെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് എന്താ പറയുന്നറിയോ എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതരാ നിനക്ക് മാത്രം വലിയൊരു കാര്യം ചെയ്യാം കാരണം എനിക്ക് എനിക്കിനി ചെയ്യാൻ പറ്റില്ല ഞാൻ നരകത്തില്ല നീ ഭൂമിയില്ല നിനക്കൊരു കാര്യം ചെയ്യാം എന്താന്നറിയാവോ നോക്കേ എന്നെ പോലെ ഉള്ള നിന്റെ അയൽവാസികളോട് ിത്രാദികൾ സ്നേഹിതരോട് ഈ സ്നേഹവാനായി യേശുവിനെ സ്നേഹിച്ച് എൻ്റെ കൂടെ നരകത്തിൽ വരാതിരിപ്പാൻ നീ പ്രത്യേകം അവരെ എന്ത് ചെയ്യണം പ്രബോധിപ്പിക്കണം സ്തോത്രം അല്ലേ ലൂയ്യ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു പക്ഷേ ഞാൻ മുമ്പേ ഉറപ്പിച്ചതുപോലെ നിങ്ങളുടെ സഹോദരനായിരിക്കാം നിങ്ങളുടെ സഹോദരി ആയിരിക്കാം നിങ്ങളുടെ മാതാവായിരിക്കാം നിങ്ങളുടെ പിതാവായിരിക്കാം ഇപ്പ ഈ നമ്മളിരിക്കുന്ന ഈ സമയത്ത് അവര് നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരിക്കാം അവര് പറയുന്നുണ്ടായിരിക്കാം ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഒരു അയൽവാസി ആയിരിക്കാം അക്രസ്ഥവനായി മരിച്ചവര് അയൽവാസി ആയിരിക്കാം അവൻ നിലവിളിക്കുന്നുണ്ടായിരിക്കാം ഈ ക്ലാസ്സിൽ കേട്ട് ഈ ക്ലാസ് ഒന്ന് മനസ്സിലാക്കി അവരാ യേശുവിനെ കുറിച്ച് ഓടിച്ചെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിന്ന് പുറകോട്ട് നോക്കിയേ കർത്താവ് നമുക്ക് എന്തെല്ലാം നൽകി തന്നു നമുക്ക് ആവശ്യം ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം നമ്മൾ ചോദിച്ചതിലും നിലച്ചതിലും എല്ലാം അത്യന്തം പരമായി ദൈവം നമുക്കെല്ലാം തന്നില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് നിരാ ഒരു കാര്യം ചോദിക്കട്ടെ ഇതെല്ലാം ദൈവം തന്നിട്ടും ദൈവം നിങ്ങളോട് നിസ്സാരമായ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് മനുഷ്യന് വേണ്ടിയാണെന്നുള്ള കാര്യം നീ ഒന്ന് ദയവായിട്ട് നിന്റെ അയൽവാസിയോടൊന്ന് പറയുന്നു നമ്മൾ എത്ര മണിക്കൂർ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ മാറ്റിവെക്കുന്നു എത്ര മണിക്കൂർ നമ്മൾ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നു എത്ര മണിക്കൂർ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുന്നു ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ കർത്താവ് ചോദിക്കുകയാണ് ഇത്രയും ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് എല്ലാം തന്നു നീ എന്നെക്കുറിച്ച് ആരോട് പറയുന്നു ഇന്ന് പകലൊരു തീരുമാനമെടുക്കുവോ എന്തിനു നമ്മൾ സുവിശേഷം അറിയിക്കണം നരകം നിലവിളിക്കുകയാണ് എത്രയും വേഗം പോയി സുവിശേഷം അറിയിക്കുക മൂന്നാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാ മൂന്ന് നമ്പർ ത്രീ കർത്താവിന്റെ മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ സകലതിനും മാതൃക എന്ന് പറയുവാനുള്ള കാര്യം എന്താ കർത്താവിന്റെ മാതൃക എന്ന് പറയാനുള്ള കാര്യം സുവിശേഷീകരണത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പാണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു ഉപദേശം ഞാൻ എത്തിയോളജി പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് നമ്മൾ ഒരു ഉപദേശം പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ചുമ്മാ ഇപ്പൊ ഒത്തിരി പേരുണ്ട് വാളെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പോഴാണ് ഓരോരുത്തരും വേദപുസ്തകം എടുത്ത് ചുമ്മാ അങ്ങ് പറയുക മറന്നു പോകരു ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ എന്നാൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഒരു ഉപദേശം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ നാല് പ്രമാണങ്ങൾ അറിഞ്ഞിരിക്കണം എഴുതിയെടുത്തു ഞാൻ സാധാരണ തിയോളജി ക്ലാസ്സുകളിൽ പറയാറുള്ള കാര്യമാണ് നമ്പർ വൺ യേശു ആ വിഷയത്തെ കുറിച്ച് എന്ത് പഠിപ്പിച്ചു യേശു ആ വിഷയത്തെ കുറിച്ച് എന്ത് പഠിപ്പിച്ചു രണ്ട് യേശു അതേപ്രകാരം മാക്കി പഠിപ്പിക്കാൻ എളുപ്പമാണ് നമ്മളൊക്കെ അതിന് സമർത്ഥരുമാണ് എന്നാൽ രണ്ടാമത്തെ ഭാഗം കൂടെ യേശു ചെയ്തു എന്താണെന്നറിയാവോ അത് പ്രാവർത്തികമാക്കി കാണിച്ചു ഞാൻ ഉദാഹരണത്തിലേക്ക് പിന്നെ മടങ്ങി വരാം മൂന്ന് അപ്പോസ്തോലന്മാര് ആ വിഷയത്തെ പഠിപ്പിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ എപ്രകാരം അപ്പോസ്തോലന്മാർ ആ വിഷയത്തെ പഠിപ്പിച്ചു അപ്പോസ്തോലന്മാർ ലേഖനത്തിൽ ആ വിഷയത്തെ പ്രാവർത്തികമാക്കി പഠിപ്പിച്ചുവോ അപ്പോസ്തോലന്മാർ ലേഖനത്തിൽ ആ വിഷയത്തെ പ്രാവർത്തികമായി പഠിപ്പിച്ചുവോ അല്ലെങ്കിൽ പ്രവർത്തി പദത്തിലേക്ക് കൊണ്ടുവന്നോ ഇതാണ് നാല് അടിസ്ഥാന പ്രമാണങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം യേശു എന്ത് പഠിപ്പിച്ചു യേശു എങ്ങനെ പ്രാവർത്തികമാക്കി എളുപ്പം ഓർത്തിരിക്കാം കേട്ടോ അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചോ അപ്പോസ്തോലന്മാർ പ്രാവർത്തികമാക്കിയോ സിമ്പിൾ യേശു പഠിപ്പിച്ചോ യേശു പ്രാവർത്തികമാക്കി അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചു അപ്പോസ്തോലന്മാരെ പ്രാവർത്തികമാക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രദ്ധിച്ചേ എല്ലാവരും ശ്രദ്ധിക്കണം എന്താണ് ഉദാഹരണം പ്രാർത്ഥന യേശു പഠിപ്പിച്ചോ യേശു പഠിപ്പിച്ചു യേശു പ്രാവർത്തികമാക്കിയോ യേശു പ്രാവർത്തികമാക്കി എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചോ തീർച്ചയായിട്ടും അപ്പോസ്തോന്മാര് പഠിപ്പിച്ചു നാല് അപ്പോസ്തമാർ പ്രാവർത്തികമാക്കിയോ അബ്സൊട്ട്ലി അവരെന്ത് ചെയ്തു പ്രാവർത്തികമാക്കി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം കർത്താവിന്റെ മാതൃക സുവിശേഷീകരണം യേശു പഠിപ്പിച്ചോ തീർച്ചയായിട്ടും യേശു നമ്മളോട് പറഞ്ഞ എന്താണ് സുവിശേഷമായിട്ട് പോകണമെന്നുണ്ടത് യേശു പ്രാവർത്തികമാക്കിയോ അയ്യോ യേശു ഭൂമിയിലായിരുന്ന സമയത്ത് തന്റെ സുവിശേഷം തന്റെ മെയിൻ ജോലി എന്തായിരുന്നു സുവിശേഷവേല അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചോ തീർച്ചയായിട്ടും അപ്പോസ്തോലന്മാരെ തന്റെ അപ്പോസ്തോല പ്രവർത്തിയിൽ അവർ പഠിപ്പിക്കുകയും ചെയ്തു നാലാമത്തെ പോയിന്റ് എന്താണ് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനെയാണല്ലോ തോമാസ്ലിയ പോലും എങ്ങോട്ട് വന്നത് കേരളത്തിലേക്ക് വരുവാൻ ഇടയായി തീരുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്തിനു സുവിശേഷം അറിയിക്കണം നമ്മുടെ കർത്താവിൻ്റെ മാതൃകയാണ് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിയേ യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏഴ് പേരെ താൻ എന്ത് ചെയ്തെന്നറിയാവോ നേരിട്ട് വിളിക്കുകയായിരുന്നു എന്നെ അനുഗമിപ്പീൻ നിങ്ങൾ നോക്കിയേ തന്റെ വ്യക്തിപരമായ സുവിശേഷീകരണത്തിൽ പേഴ്സണലി വാഞ്ചലിസത്തിന്റെ അതിമനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് പന്ത്രണ്ടിൽ ഏഴ് പേരെ അവരോട് പറയാണ് ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ സ്തോത്രം ഇനി മറ്റൊരു ഉദാഹരണം കാണിക്കാൻ ആഗ്രഹിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ആരാ നീക്കോതിമോസ് വ്യക്തിപരമായ യേശുക്രിസ്തു പറയാണ് വെർലി വെർലി ആൻഡ് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായം ശമരിയെ കരുത്തിയായ സ്ത്രീ നോയിക്കേ അവളോട് വെള്ളം ചോദിക്കുന്നു അവളോട് ജീവനുള്ള ദൈവം വെള്ളത്തെ കുറിച്ച് അവളെ പരിചയപ്പെടുത്തുന്നു അവളിതാ പട്ടണത്തിൽ പോയി അനേകരെ ക്രിസ്തുവെങ്കിലേക്ക് വിടുന്നു ഇന്നലെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരു ഉദാഹരണം അവിടെ പറയട്ടെ മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം നിങ്ങൾ എഴുതിയെടുത്ത് പിന്നെ വായിച്ചാൽ മതി മർക്കോസ് അഞ്ചിന്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവിടെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പ് എന്ന് പറയും പത്തായി സാറും ഒക്കെ വളരെ വ്യക്തമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ് അതായത് ഇന്നുവരെ സുവിശേഷം എത്താത്ത മേഖലയിൽ പോയി സുവിശേഷം പറയണം എന്നതിനെ കുറിച്ചൊരു വലിയ ദർശനമാണ് മർക്കോസ് അഞ്ചിൽ കൊടുത്തത് എന്താ ഗദരദേശം നിങ്ങൾ നോക്കണം ആ ഗദരദേശത്തേക്കൊക്കെ യേശു ശിഷ്യന്മാരുമായിട്ട് പോകുന്നത് എങ്ങനെയാ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ ഡീറ്റെയിൽ ഒരു പഠനമാണ് കർത്താവ് എന്ത് ചെയ്തു ഒരു രാത്രി മുഴുവൻ കപ്പലിൽ യാത്ര ചെയ്ത് പടകിൽ യാത്ര ചെയ്ത് അങ്ങനെ ഒരു വലിയ ഗ്രാമത്തിൽ ചെയ്യുന്നു ചെല്ലുന്നു ചെന്ന് അവിടെ ഇതാ ഭൂതം ബാധിച്ച ഒരു ചെറുപ്പക്കാ ഒരു വ്യക്തിയെ എന്തു ചെയ്തു അവന്റെ ഭൂതം അവിടെ നിന്ന് മാറ്റി അവനെ ക്രിസ്തുവെങ്കിലേക്ക് നേടും ഇതെല്ലാം പഠിപ്പിക്കുന്ന എന്താ യേശുവിൻ്റെ മാതൃക എന്തിനു സുവിശേഷം അറിയിക്കണം മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അടുത്ത പോയിന്റിലേക്ക് കടന്നു വരാം നാലാമത്തെ പോയിന്റ് സമയം ഓടി പോവുകയാണല്ലോ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃക ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃക എന്തായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃക എന്ന് നമുക്കൊന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കൊന്ന് നോക്കാം ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃകയെ കുറിച്ച് ഒന്ന് പഠിക്കാം നിങ്ങളൊന്ന് നോക്കിയാട്ടെ ആ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പതും നാൽപ്പത്തി ഒന്നും വാക്യങ്ങള് വായിപ്പിക്കാൻ സമയമില്ലാത്ത കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല നിങ്ങൾ ദയവായിട്ട് ആ വാക്യം ഒന്ന് എഴുതിയെടുത്താൽ മതി യോഹന്നാൻ ഒന്നിന്റെ നാൽപ്പതും നാൽപ്പത്തി ഒന്നും എന്താ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃകകളെ അതിമനോഹരമായൊരു മാതൃകയാണ് അന്തയോസ് ഷിമോനെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവന്നു ആൻഡ്രൂ ബ്രോഡ് സൈമൺ ടു ദ ടു ക്രൈസ്റ്റ് ആൻഡ് ആ വാക്യം ഒന്ന് വായിക്കാ വായിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ ഒന്ന് വായിച്ചാട്ടെ യോഹന്നാൻ ഒന്നിന്റെ നാൽപ്പതും നാല്പത്തൊന്നും വാക്യങ്ങള് പറഞ്ഞത് കേട്ട അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ വാക്യം കേൾക്കാമല്ലോ ഓളി ഒട്ടുമില്ലല്ലോ കേൾക്കുന്നുണ്ടോ സാറേ കേൾക്കാം പറഞ്ഞു യോഹന്നാൻ പറഞ്ഞത് കേട്ട അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ പത്രോസിന്റെ സഹോദരനായ സഹോദരനായ ആയിരുന്നു ആയിരുന്നു അവൻ ആദ്യം ഞങ്ങൾ എന്ന് എന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ അതിന്റെ അച്ഛലി അതിന്റെ ആ ഗ്രീക്ക് ഭാഷയൊക്കെ നിങ്ങൾ കോണ്ടക്സ്റ്റ് വെച്ച് മനസ്സിലാക്കുമ്പോഴാ മനസ്സില് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ താൻ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് തന്റെ സഹോദരനെ ആദ്യം കണ്ട ഉടനെ താൻ പറയുകയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ പശ്ചാത്തലം നോക്കിയ സോ എക്സൈറ്റഡ് ആയിട്ട് അയ്യോ നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന മഷികായെ ഞാൻ കണ്ടു ഓടിവാ ഓടിവാ അന്തോസെ ഓടിവാ അല്ലെങ്കിൽ ഷിമോനെ ഓടിവാ സ്തോത്രം ആ ഒരു എക്സൈറ്റ്മെന്റ് സുവിശേഷം പങ്കുവെക്കാൻ നമുക്കുണ്ടോ എത്ര ഭയങ്കരമാണ് അടുത്തൊരു വാക്യമാണ് ഞാൻ നിങ്ങളോട് പറയാം യോഹൻ ഒന്നിന്റെ നാൽപ്പത്തിയെട്ട് ഫിലിപ്പോസ് നഥാനിയെ ഓടിച്ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുക നമുക്കറിയാം യഹൂദന്മാരെല്ലാം മഷികായെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ യേശുവാണ് സാക്ഷാൽ മഷിഹ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവര് സകലതും വിട്ടു പടകും പട്ട എല്ലാം വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അവർക്ക് മനസ്സിലായി യേശുവാണ് സാക്ഷാൽ രക്ഷകൻ എന്ന് ഉണക്കുക എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ ഈ യേശുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പറയാതിരിക്കും നിങ്ങൾ നോക്കിയേ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃകൾ അവർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരോടുവാണ് യേശുവിനെ കുറിച്ച് പറയാൻ നമ്മൾ മുമ്പേ വായിച്ച ഈ സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് കണ്ടോ നാലിന്റെ മുപ്പത്തി ഒൻപത് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ശമരിയക്കാരുത്തിയായ സ്ത്രീ എന്താ ചെയ്യുന്നത് അവൾ അവിടെ കുറ്റത്തെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല അവടെ പരാജയത്തെ കുറിച്ച് അവൾ ഓർക്കുന്നില്ല അവൾ എന്ത് ചെയ്യാന്നറിയോ അവൾ യേശുവിനെ കുറിച്ച് പറയാൻ ഓടുക ഇത് നല്ലൊരു സാക്ഷിയാണ് കേട്ടോ നമ്മൾ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാസ്റ്റെൻസിനെ കുറിച്ച് ഓർക്കണ്ട ഫ്യൂച്ചറും പ്രസന്റും ഫ്യൂച്ചറും ഓർക്കണ്ട അവൾ എന്താ ചെയ്യുന്നത് അവൾ ഓടിച്ചു നിങ്ങൾ നോക്കണം നമ്മൾ അതിന്റെ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പഠിക്കുമ്പോഴാണ് അറിയുന്നത് അവൾ ഉച്ചയായപ്പോഴാണ് അവൾ വെള്ളം കോരാനായിട്ട് വരുന്നത് സാധാരണ യഹൂദ സ്ത്രീകൾ രാവിലെയാണ് അവരുടെ തുണി അലക്കും വെള്ളം കോരും ഒക്കെ ചെയ്യുന്നത് അവൾ ഉച്ചയ്ക്ക് വരാനുള്ള കാരണം എന്താ മറ്റു സ്ത്രീകൾ ആരും വരാത്തപ്പോ വന്ന് വെള്ളം കോരി പോകാൻ അവൾ വന്നത് പക്ഷെ അവൾ അവിടെ വെച്ച് എന്ത് ചെയ്തു യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടപ്പോൾ അവന്തു ചെയ്തു അതുവരെ ഒളിച്ചിരുന്ന സഹോദരി ഇപ്പഴെന്ത് ചെയ്യാ അവൾക്ക് പിന്നെ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല അവള് പറയാണ് എന്നെക്കുറിച്ചുള്ള സകല വിവരവും പറഞ്ഞു അവൻ പ്രവാചകനല്ല അവൻ സാക്ഷാൽ മഷികയാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങള് സമയം കിട്ടുമ്പോൾ യേശുവിനെ അവൾ പഠിച്ച പല രീതികളുണ്ട് ആദ്യം ഒരു അധ്യാപകനായിട്ട് കണ്ടു പിന്നെ ഒരു പ്രവാചകനായിട്ട് കണ്ടു പിന്നെയാണ് അവൾ യേശുവിനെ സാക്ഷാൽ മഷികയായിട്ട് മനസ്സിലാക്കി മഷികയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അസ്വസ്ഥതയില്ല അവൾ ഓടി ചെന്ന് നിങ്ങൾ നോക്കിയേ ആദ്യം ജനങ്ങളെ കണ്ട് ഒളിച്ചിരുന്നവൾ ഇപ്പം ജനങ്ങളുടെ നടുവിലേക്ക് ഓടുക ഇതായിരിക്കണം യേശു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾക്കുണ്ടായിരിക്കുന്ന ആ ഉത്സാഹം എന്ന് പറയും സ്തോത്രം അല്ലേ ലൂയ്യ നമ്മൾ യഥാർത്ഥത്തിലായി യേശുവിനെ മനസ്സിലാക്കി ഒരാൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റത്തില്ല അല്ലാത്ത കുറച്ചുപേരുണ്ടായിരുന്നു എങ്ങനെയാ സൈക്കിൾ പമ്പ് പോലെ അടിച്ചു കൊടുക്കണം പറയണം 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 എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് തീരുന്നതുവരെ പറയും അത് കഴിയുമ്പോൾ പിന്നെയും നിൽക്കും സ്ത്രോത്രം അതല്ല നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് എപ്പോഴും പറയാം ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ ഈ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഓടിച്ചെന്ന് പറയും അടുത്തൊരു ഉദാഹരണോടെ ഞാൻ പറയട്ടെ അപ്പോ സ്വല പ്രവർത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയേ പീഡനം മൂലം ചിതറിപ്പോയവർ അവരെന്താ ചെയ്തത് അവിടെ നമ്മൾ വായിക്കുകയാണ് പോയ സ്ഥലങ്ങളിലെല്ലാം അവർ ഓടിച്ചെന്ന് എന്തു പറഞ്ഞു ദൈവവചനം പ്രഘോഷിച്ചു സ്തോത്രം നിങ്ങൾ നോക്കിയേ അവരുടെ ഉള്ളിൽ കടന്നു വന്ന ആ തീ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്ന സന്തോഷത്തിന്റെ ആ ആ മഹാ അഗ്നിയെ അവർക്ക് കെടുത്താൻ പറ്റുന്നില്ല അവര് പറയാ അയ്യോ നോക്കിയ യേശു ഉള്ളിൽ വന്നു പീഡനമല്ല പ്രതികൂലങ്ങൾ എന്തു വരട്ടെ നമുക്ക് യേശുവിനെ കുറിച്ച് പറയാം ഈ ജി എം പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ദർശനത്തോടു കൂടി കർത്താവിന്റെ ദാസന്മാരെ ആരംഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം തൊണ്ണൂറ് ശതമാനത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ സുവിശേഷം കേൾക്കാതെ കിടക്കുകയാണ് ആര് പോകും ഇന്ന് പകലൊരു തീരുമാനമെടുക്കും ചുമ്മാ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരു പ്രോഗ്രാം അല്ല നമ്മൾ നമ്മളിവിടെ നടത്താൻ കടന്നു വന്നിരിക്കുന്നത് മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരെയും ഭവനങ്ങളിലുണ്ട് ഇന്ന് പകലൊരു തീരുമാനം എടുക്കണം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം മുപ്പതായിട്ട് അറുപതായിട്ട് എൺപതാകട്ടെ അത് കർത്താവിന് പ്രയോജനമുള്ളതായിത്തീരും ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ അടുത്ത പോയില്ലേ കിടക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ ഈ ജീവിതം കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയോളം നിത്യത മുഴുവൻ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമി ചെയ്ത ആ ശുശ്രൂഷയെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രതിഫലം അവിടെ ചെന്ന് ചില ആൾക്കാരൊക്കെ എന്തു ചെയ്തിരോ ഹോലജൻ ബൈബിൾ ബൾബ് പോലെ അതിമനോഹരമായി പ്രകാശിക്കുമ്പോൾ ഒരു സീറോ വോൾട്ട് ബൾബ് പോലെ ഇരിക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അത് ഒരു മാസത്തേക്കല്ല രണ്ടു മാസത്തേക്കല്ല നിത്യത മുഴുവൻ മാത്രവുമല്ല അനേക പ്രതിഫലങ്ങളെ നമുക്ക് വേണ്ടി കർത്താവ് അവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതി ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അറിയാവോ ഈ പ്രതിഫലത്തിന്റെ മുമ്പിൽ കൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇന്നും നമ്മളെ സ്വർഗ്ഗത്തിൽ പറയും എൻ്റെ കർത്താവേ ഞാന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്തിനാണ് സുവിശേഷം പറയേണ്ടത് ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മാതൃക അടുത്ത പോയിന്റിലേക്ക് കടന്നു വരാം അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടന്നു വരാം നമ്മുടെ സമയം ഓടിക്കടന്നു പോകുകയാണല്ലോ അഞ്ചാമത്തെ പോയിന്റ് എന്താണ് അഞ്ചാമത്തെ പോയിന്റ് മക്കധോന്യ നിലവിളി മക്കധോന്യ നിലവിളി അതിന് ഒരു വാക്യം ഒന്ന് വായിച്ചാൻ സഹായിക്കണം അപ്പോസ്തല പ്രവർത്തികൾ പതിനാറാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ പ്രവർത്തികൾ പതിനാറാം അധ്യായം അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കധോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കധോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി താൻ ഏഷ്യ മൈനറിലേക്ക് സുവിശേഷം അറിയിക്കാ അറിയിക്കാതെ അറിയിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലൂസിനെ തടഞ്ഞു പൗലൂസിനോട് പറയാ നീ പോകണ്ട എന്തായാലും അറിയോ ദൈവത്തിന് പൗലൂസിനെ കുറിച്ച് വേറൊരു ഉദ്ദേശമായിരുന്നു യൂറോപ്പിലേക്ക് സുവിശേഷവുമായിട്ട് പോണം അങ്ങനെ ഇവിടെ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കടന്നുപോയ പൗലൂസ് എന്ത് ചെയ്തു താൻ സ്വയമായിട്ട് തീരുമാനിക്കാൻ യാത്ര തിരിച്ചു യാത്ര നിർത്തിവച്ചു താൻ യാത്ര നിർത്തി വെച്ചിട്ട് എന്ത് സംഭവിക്കുക എന്നറിയാവോ താൻ രാത്രി ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലൂസിനെ കാണിക്കുക ഒരു ചെറുപ്പക്കാരൻ നിന്നോണ്ട് പറയുക പൗലൂസേ നീ ഞങ്ങളുടെ നാട്ടിലോട്ട് വാ ഞങ്ങൾക്ക് ഈ യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട് ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ചെന്ന സമയത്ത് മക്കതോനയിലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു അദ്ദേഹം അമേരിക്കയിലെ ഞങ്ങളുടെ ഒരു കോൺഫറൻസിൽ കടന്നു വന്നു ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു പൗലൂസ് ഒക്കെ അന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് എനിക്കിന്ന് ഈ വചനവുമായിട്ട് ഇവിടെ കടന്നു വരുവാൻ അടുത്ത തലമുറയായിട്ട് ഇവിടെ ഇട വരുവാൻ ഇടയായത് എന്ന് പറയുവാനിടയായി തീർന്നു ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ ഇന്ന് ഓർക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ഇവിടെ പൗലൂസ് രാത്രിയിൽ കാണുക ചെറുപ്പക്കാരൻ നിലവിളിക്കുക ഒന്ന് വരാമോ എത്രയോ ജീവിതങ്ങളാണെന്നറിയാവോ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിൽ സുവിശേഷം കേൾക്കുവാനായിട്ട് നമ്മളൊക്കെ നോക്കിയാൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ രണ്ടും മൂന്നും ബൈബിള് എത്രയോ പ്രാവശ്യം നമ്മൾ സുവിശേഷം കേൾക്കുന്നു പന്ത് തട്ടുന്ന പോലെ നമ്മളെ ഓരോ സന്ദേശങ്ങളെ തട്ടിക്കളിക്കുകയാണ് എന്നാൽ മറുവശത്തി ആയിരങ്ങൾ കാത്തിരിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഈ യേശുവിനെ കുറിച്ച് അറിയുവാനായി ഇന്ന് പകൽ തീരുമാനമെടുക്കുന്നവരായി തീരണം ഞാനൊരു സംഭവം പറഞ്ഞിട്ട് അടുത്ത പോയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്ത് ഞാൻ ഒത്തിരി നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോകുന്ന ഒരാളാണ് ഒരു ഗ്രാമത്തിൽ ചെന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തു അവിടെ ചെല്ലുന്നത് ഞങ്ങൾ ഉൾ ഗ്രാമത്തിൽ ചെന്ന് ഞങ്ങൾ ഈ സമാധാന സന്ദേശം ഓരോ ഭവനങ്ങളിൽ എത്തിക്കുവാനായിട്ട് ചെന്നു ഞങ്ങൾ ഓരോ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഇതാ ഒരു എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ നടന്നു വരുന്നു ഞങ്ങള് ആ മനുഷ്യനെ കണ്ടുകൊണ്ട് നിർത്തി നിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ നല്ല ഹിന്ദി അറിയാം ആ സഹോദരൻ പ്രാർത്ഥിച്ചിട്ട് ഈ അങ്കിളിനോട് ചോദിച്ചു അങ്കിൾ യേശു മഷിഹായ എന്ന് ചോദിച്ചു അദ്ദേഹം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ തൻ്റെ അങ്ങനെ ഒരു പേര് കേൾക്കുന്നത് അന്നേരം ഈ മനുഷ്യൻ ഒന്നുകൂടെ ചോദിച്ചു എൻ്റെ സുഹൃത്ത് ഒന്നുകൂടെ ചോദിച്ചു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് മനസ്സിലായതുകൊണ്ട് വീണ്ടും ചോദിച്ചു പാപികളെ സൗഖ്യമാക്ക പാപം പാപത്തിന് വിടുതൽ നൽകുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു പ്രാർത്ഥനയ്ക്ക് മറുപടിയൊക്കെ നൽകുന്ന ദൈവമായിരിക്കുന്ന ഈശോ മഷിഹായ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ അങ്ങനെ ഒരാളെ കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലല്ലോ ഇന്ന് വരെ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വലിയൊരു മഹാനായ മനുഷ്യനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കണം എൺപത് വർഷത്തിലധികമായി ഒരു മനുഷ്യൻ പോലും ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരാളുമായിട്ട് അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ മനുഷ്യൻ പറയുക ഉടനെ ഒന്നുകൂടെ എൻ്റെ സ്നേഹിതൻ കുറച്ചുകൂടെ വിശദമായിട്ട് യേശുവിനെ കുറിച്ച് പറയാൻ ഒരുങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ഞങ്ങളെ രണ്ടുപേരെയും കൈക്ക് പിടിച്ചിട്ട് പറയാ അങ്ങനെയാണ് എൻ്റെ വീട് വാ ഞങ്ങള് ഈ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ പുറകെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചേരുന്നു വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രാമമല്ലേ പനയോല കൊണ്ട് കുത്തിച്ചാരിയ ചാണകം എഴുതി മെഴുകിയ ഒരു മനോഹരമായ ഒരു കുടില് അതിലേക്ക് ഞങ്ങളെ കയറ്റി അദ്ദേഹത്തിന്റെ തലയെ കെട്ടിയിരുന്ന വലിയ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പോലത്തെ വലിയൊരു ചവ്വലെടുത്തിട്ട് അദ്ദേഹം തന്റെ ആ ചാണകം എഴുതിയ മെഴുകിയ തറം മുഴുവൻ പെട്ടെന്ന് തൂത്തു എന്നിട്ട് പറഞ്ഞു അവിടെ ഇരുന്നാട്ടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു എന്റെ സ്നേഹിതനേശുവിനെ കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങി പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുകയാണ് ഈ മനുഷ്യൻ ഈ എൺപത് വയസ്സ് പ്രായം കഴിഞ്ഞ് ഈ മനുഷ്യൻ പൊട്ടിക്കരയുന്നു കണ്ണിലൂടെ വെള്ളം കുത്തി ഒഴുകുന്ന പോലെ കണ്ണു ഒഴുകുകയാണ് ഞങ്ങൾക്കൊരു ഭയം കാരണം ഞങ്ങൾ ഒറ്റയ്ക്കാണ് ആ ഭവനത്തിൽ ഈ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പെട്ടെന്ന് ഒരു ഭീതിയൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നു പെട്ടെന്ന് ഞങ്ങൾ ചോദിച്ചു അങ്കിൾ എന്ത് സംഭവിച്ചു ഈ മനുഷ്യൻ പറയുക എന്റെ ജീവിതത്തിൽ ഇന്നും ആ വാക്ക് മറന്നിട്ടില്ല ആ മനുഷ്യൻ പറയുകയാണ് കുഞ്ഞുങ്ങള് നിങ്ങളൊരു രണ്ടു ദിവസം നേരത്തെ വന്നിരുന്നെങ്കിൽ എന്റെ ഭാര്യയും കൂടി ഈ സുവിശേഷം കേട്ടിരുന്നേ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ ചോദിച്ചു അങ്ങെ എന്തു പറ്റി രണ്ടു ദിവസം മുമ്പാണ് എന്റെ സഹധർമ്മണി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അവൾ ഇന്ന് നരകത്തിലാണ് നിങ്ങൾ രണ്ടു ദിവസം മുമ്പേ വന്നിരുന്നുവെങ്കിൽ എന്റെ ഭാര്യയെ കൂടെ എനിക്ക് ആ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റിയേ എന്റെ സ്നേഹിതിന്റെ കൈക്ക് പിടിച്ചിട്ട് ആ ചെറുപ്പക്കാ ആ പ്രായമുള്ള താങ്കൾ പറയുകയാണ് എന്താ സഹോദര ഇത്രയും താങ്കൾ ലേറ്റ് ആയത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളിവിടെ വളരെ സൗകര്യത്തോടു കൂടി ഇരിക്കും മറുവശത്ത് ഓരോ ജീവിതങ്ങൾ നിത്യമായ തീപ്പോയി ലേക്ക് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പകലൊരു തീരുമാനമെടുക്കും കർത്താവേ ഞാൻ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നെ കൊണ്ട് ചെയ്യാവുന്ന നിലകളിൽ ഞാൻ ചെയ്ത് ഒരു ഭാവി എങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഇന്ന് തീരുമാനമെടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ നെയ്യുമെന്ന് ഞാൻ ഏറ്റു പരാജയങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല സംഭവിച്ചത് സംഭവിച്ചു ഇനി ഞാൻ നിന്റെ ആശ്രയിക്കുകയാണ് ഇനിയുള്ള കാലമെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമെന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം ആറാമത്തെ പോയിന്റ് രക്തത്തിൻ്റെ വില സുവിശേഷം അറിയിക്കുന്നതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട കാരണം രക്തം നമ്മളെ നിർബന്ധിക്കുകയാണ് സുവിശേഷം പറയുവാനായിട്ട് എന്താ രക്തം എന്ന് പറഞ്ഞാൽ രക്തം ജീവനെ കാണിക്കുകയാണ് അതിൻ്റെ ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു വാക്യം വായിക്കും യഹസ്കിയൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം യഹസ്കിയൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം അതിൻ്റെ ആ മൈക്കിനോട് ചേർന്ന് നിന്നൊന്ന് വായിച്ച കുറച്ചുകൂടെ ശബ്ദത്തിൽ ആൾക്കാർക്ക് കേൾക്കാം യഹസ്കിയൽ പ്രവചനം മുപ്പത്തി മൂന്നിന്റെ എട്ടാമത്തെ വാക്യം വായിച്ചിന്റെ എട്ടാമത്തെ വാക്യം പ്രത്യേകം എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വാക്യമാണ് ഞാൻ ഞാൻ ദുഷ്ടനോട് ദുഷ്ടനോട് വാക്യാണ് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ആ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരുവാൻ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ൻ തന്റെ അതിർത്തിൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും അവന്റെ രക്തമോ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും ഈ വാക്യം നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കണം ഞാൻ അതിനെ ഇങ്ങനെ പറയാറുണ്ട് പാപിയായ മനുഷ്യനോട് പാപത്തിന്റെ പരിഹാരകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പങ്കുവെച്ചില്ലെങ്കിൽ ആ പാപിയായ മനുഷ്യൻ അവന്റെ പാപത്തിൽ മരിക്കും അവന്റെ ആത്മാവിന്റെ വില നമ്മൾ കൊടുക്കണം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന അറുപത്തി മൂന്നിലധികം പേരോട് ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങളെ അടുത്ത് താമസിക്കുന്ന വ്യക്തി ഏതു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി ആയാലും ശരി ആ വ്യക്തിയോടൊരു ട്രാക്റ്റെങ്കിലും കൊടുത്ത് യേശു എന്ന രക്ഷകനെ കുറിച്ച് പങ്കുവെച്ചില്ലെങ്കിൽ അവൻ യേശുവിനെ അറിയാതെ നരകത്തിൽ പോകും നിങ്ങളായിരിക്കും ആ പാപിയുടെ ആത്മാവിന് കണക്ക് കൊടുക്കേണ്ട വ്യക്തി സ്തോത്രം നമുക്കൊരു വാക്യം ഇവിടെ വായിക്കാം ലേവിയ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിച്ചാട്ടെ ലേവിയ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ലേവിയ പുസ്തകം അഞ്ചാം അധ്യായ ഒന്നാമത്തെ വാക്യം വായിച്ചാട്ടെ ആന്റി വായിച്ചാട്ടെ ലേവിയ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ഒരുത്തൻ ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം ലേബിയ പുസ്തകത്തിന് പറയുകയാണ് ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ ആ വാക്ക് ശ്രദ്ധിച്ചോ അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം സ്തോത്രം നമ്മളൊക്കെ സുവിശേഷം പറയുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അങ്ങനെ പാപം ചെയ്യുക സ്തോത്രം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാത്മാഗാന്ധിജി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി എന്നാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു ക്രിസ്ത്യൻസ് ആർ സെൽഫിഷ് ക്രിസ്ത്യാനികൾ സ്വാർത്ഥരാണ് ലോകത്തെ മുഴുവൻ കാർന്നു നിന്ന സാംക്രമിക രോഗമായ പാപത്തിനുള്ള പരിഹാര മാർഗം അവർക്കറിയാം പക്ഷെ അവരത് പങ്കുവെക്കുന്നില്ല അതാരെ പറഞ്ഞത് എനിക്ക് വ്യക്തമല്ലെങ്കിലും അതാരും പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലോകത്തെ മുഴുവൻ കാർന്നു നിന്ന പാപമാകുന്ന സാംക്രമിക രോഗത്തിന് ദൈവം മരുന്ന് കൊടുത്തിരിക്കുന്ന ആരിലാണ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ് വീണ്ടും ജനനം പ്രാപിച്ച ഓരോ ദൈവ മക്കളിലും തന്നിരിക്കുക നമ്മൾ പറഞ്ഞില്ല പിന്നെ ആരാ പറയുന്നു ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പോകുന്നില്ലെങ്കിൽ ആര് പോകും ഇപ്പോൾ പോകുന്നില്ലെങ്കിൽ എപ്പോൾ പോകും എഴുതി വെച്ചു നമ്മൾ പറയുന്നില്ലെങ്കിൽ ആര് പറയും ഇപ്പോൾ പോകുന്നില്ലെങ്കിൽ ഈ എപ്പോൾ പോകും നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് തനിക്കായി കാത്തു നമ്മുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ സമയം എടുത്തിരിക്കുകയാണ് എന്നാൽ ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഈ സമാധാനം അനുഭവിക്കുന്ന നമ്മൾ പറഞ്ഞില്ല പിന്നെ ആര് പോയി ഇത് പറയും പ്രിയമുള്ളവരെ നമുക്ക് പോയി പറയാം നമുക്ക് അടുത്ത ഒടുവിലത്തെ പോയിന്റിലേക്ക് കടന്നു വരാം ഏഴാമത്തെ പോയിന്റ് ആ അതിനു മുമ്പായിട്ട് ഒരു വാക്യം വായിക്കട്ടെ അപ്പോസ് പ്രവൃത്തി പതിനെട്ടിന്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിച്ചു അപ്പോസ്തോല പ്രവർത്തിന്റെ ആറ് അപ്പോസ്ത പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം ആറാമത്തെ വാക്യം ഇരുപത്തി ആറ് എഴുതി കേൾക്കാം പതിനെട്ടിന്റെ ആറ് മാത്രം ഒന്ന് വായിച്ചാൽ അപ്പോസ്തല പ്രവർത്തികൾ പതിനെട്ടാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം അവർ എതിർ പറയും അവൻ വസ്ത്രം നിങ്ങളുടെ നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ സുവിശേഷം പറഞ്ഞു കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ ചില ആൾക്കാർ വന്ന് തന്റെ സുവിശേഷം പറയാതിരിക്കാൻ വേണ്ടി തടഞ്ഞു ഉടനെ താൻ വസ്ത്രം കുടഞ്ഞു നമ്മുടെ നാട്ടിലൊരു രീതിയാണ് എന്താ കമ്പൊടിക്കുക എന്നൊക്കെ പറയല് എന്ന് പറഞ്ഞ പോലെ പൗലൂസ് എന്ത് ചെയ്തു വസ്ത്രം കുടഞ്ഞിട്ട് പറയുകയാണ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ ആരാ നിർമ്മല നിർമ്മലൻ നമുക്ക് നെഞ്ചെ കൈവച്ചോണ്ട് ഇന്ന് രാവിലെ പറയാൻ പറ്റുമോ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഞാൻ നിർമ്മലനാണെന്ന് സ്തോത്രം ഈ വാക്യം എന്റെ ഹൃദയത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്റെ ഭവനത്തിന്റെ അടുത്തുള്ള പഞ്ചായത്ത് അതായത് ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിലെ മിക്ക വീടുകളിലും ഒരു ട്രാക്റ്ററെങ്കിലും കൊടുക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു സ്തോത്രം ഇന്ന് ഞാൻ എന്റെ പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ആദ്യം നമ്മുടെ പഞ്ചായത്തിൽ തുടങ്ങാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തുടങ്ങിയിട്ട് നമുക്ക് പഞ്ചായത്തിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഓക്കെ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് ഏഴാമത്തെ പോയിന്റ് പ്രതിഫലം ദർ ഇസ് എ റിവാർഡ് ഫോർ എവറി അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താ സുവിശേഷം നമ്മൾ പങ്കുവെച്ചോ ദൈവം നമുക്ക് എന്ത് ചെയ്യാൻ പോവാ ഒരു പ്രതിഫലം തരാൻ പോവാണ് ഒരു വാക്യം നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം ഒന്ന് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ ദാനിയൽ പന്ത്രണ്ടിന്റെ മൂന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കാം ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ ദാനിയൽ പന്ത്രണ്ടിന്റെ മൂന്ന് എന്നാൽ ബുദ്ധിമന്മാർ

സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴേ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ ഒരു വാക്യങ്ങൾ വായിക്കാം സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ മുപ്പതൊന്ന് വായിച്ചേ സദൃശ്യവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം അതിന്റെ മുപ്പതാമത്തെ വാക്യം സദൃശ്യവാക്യങ്ങൾ പതിനൊന്നിന്റെ മുപ്പത് പ്രതിഫലം നീതിമാന ജീവവൃക്ഷം പ്രതിഫലം ഹൃദയങ്ങളെ ആരെ നേടും നേടും െ ദയിൽ ആരാണ് ആത്മാക്കളെ നേടുന്നവനാണ് സ്തോത്രം അല്ലേ ലൂയ നമുക്ക് ഒരു വാക്കുകൾ വായിച്ച് ഈ ഭാഗം കൂടെ അവസാനിപ്പിക്കാം സങ്കീർത്തനങ്ങള് നൂറ്റി ഇരുപത്തി അഞ്ചും ആറും വാക്യങ്ങളോട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം സങ്കീർത്തനങ്ങള് നൂറ്റി ഇരുപത്തിയാറിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ വാക്യങ്ങള് വിതയ്ക്കുന്നവർ വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്തി കരങ്ങളോട് ദൈവത്തിനൊരു സ്വാത്രം ചെയ്താട്ടെ അല്ലേ എല്ലാവരും കരങ്ങലൂർ ദൈവത്തിന് സ്തോത്രം ചെയ്ത എല്ലാവരും സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദന്മാരെ കർത്താവിന്റെ വേലക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ ഒരു രൂപ കൊടുത്തിട്ടുണ്ടോ ഒരു ട്രാക്ട് കൊടുത്തിട്ടുണ്ടോ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ നിങ്ങൾ മറന്നു പോകരുത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടിതാ കിരീടങ്ങൾ ഒരുക്കി വച്ചിരിക്കുക സ്തോത്രം എന്നാലെ ഇന്നു വരെ അതിനുവേണ്ടി ഇറങ്ങിയിട്ടില്ലാത്തവരെ നിങ്ങളുടെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഒരു തീരുമാനം എടുത്താൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശക്തമായെടുത്ത് ഉപയോഗിപ്പാൻ അവൻ മതിയായവനാണ് സ്തോത്രം ഹല്ലേ ലൂയ്യ അവന് തീർച്ചയായിട്ടും നിങ്ങളുടെ വേദനകളെ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ അല്ല കർത്താവ് എടുത്ത് കാണിക്കുവാൻ ആഗ്രഹിക്കാം നിങ്ങൾ നോക്കിയേ മോശയുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പത്രോസിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു എന്നാൽ അവരെല്ലാം മടങ്ങി വന്നപ്പോൾ അവരെ ശക്തമായി ഉപയോഗിച്ച ഒരു ദൈവം ഇന്ന് പകല് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട് ഇങ്ങനെ എപ്പോഴും ഇംഗ്ലീഷില് ഒരു ഉദ്ധരണി പറയാറുണ്ട് മാൻസ് ഇന്നബിലിറ്റീസ് ആർ ഗാഡ്സ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കഴിവില്ലായ്മ നമുക്ക് വന്ന പരാജയം നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിപ്പാൻ അവൻ മതിയായവനാണ് നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചാട്ടെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇന്ന് പകലെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് രണ്ട് അധ്യായങ്ങളെ കേൾക്കുവാനിടയായി തീർന്നു ഒന്ന് എന്തിനാ എന്താണ് സുവിശേഷം എന്നുള്ളതിന്റെ പദം നമ്മൾ കണ്ടു എല്ലാവരും കണ്ണുകൾ കണ്ണുകളടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിലായിരുന്നാട്ടെ നമ്മൾ ഇന്ന് ചില കാര്യങ്ങളെ കേട്ടു ഒന്ന് സുവിശേഷീകരണം എന്നുള്ള പദം അതെങ്ങനെയാണ് കടന്നു വന്നത് അതിന്റെ നിർവചനത്തെ കുറിച്ച് നമ്മൾ കേട്ടു അതുപോലെ അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു അതിനു ശേഷം നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലൂടെ കേട്ടു എന്തിന് നമ്മൾ സുവിശേഷം പറയണം എന്നെ കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ സ്വർഗം ദൂതന്മാരുൾപ്പെടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു അനേകരും നോക്കിയിരിക്കുകയാണ് നമ്മൾ ഈ സുവിശേഷം പറയുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കി കർത്താവ് ലോക സമാധാനത്തിനുള്ള സന്ദേശം നമ്മുടെ കയ്യിൽ നൽകി നൽകിത്തന്നിരിക്കുകയാണ് നമ്മൾ സ്വാർത്ഥരായി തീരാതെ ഇത് വിനിമയം ചെയ്യുവാൻ ഇന്നൊരു പകൽ തീരുമാനമെടുത്തു നമ്മൾ തീരുമാനമെടുത്താൽ ഈ പാൻഡമിക്കിനെ മാറ്റി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് സ്തോത്രം ഇന്ന് തീരുമാനമെടുക്കുന്ന ഹൃദയങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയാം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചു ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നാൽ കർത്താവെ അങ്ങന്റെ പാവങ്ങൾ ക്ഷമിച്ച് എന്നെ ഒന്നുകൂടെ ശക്തമായി ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ശക്തമായി ഉപയോഗിക്കാൻ അവൻ മതിയായവനാണ് നമ്മൾ എന്തു ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നതിനകത്തൊന്നും അല്ല കാര്യം കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുന്നതിലാണ് കർത്താവ് നമ്മൾ പ്രസാദിക്കുന്നത് ഞാൻ ഒരു വിഷയം പ്രധാനമായി പഠിപ്പിക്കാറുണ്ട് കോളിംഗ് എന്നുള്ള വിഷയം നമ്മുടെ വിളി എന്താണെന്ന് നോക്കി പ്രവർത്തിക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവം നമ്മളെ വിളിച്ചത്ത് ആ മേഖലയെ മനസ്സിലാക്കി നമ്മൾ കർത്താവിന് വേണ്ടി പ്രക്ഷോഭിച്ചാൽ നമുക്ക് കർത്താവ് അതിനെ ബേസ് ചെയ്തുള്ള കിരീടങ്ങൾ നൽകി തരും അല്ലാത്തതിനു വേണ്ടി നമ്മൾ ഓടിയാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും എന്നറിയാവോ ഓട്ടോ അധ്വാനവും എല്ലാം കർത്താവ് പറയും ഞാനോ നിങ്ങളെ അറിയുന്നില്ല അതുകൊണ്ട് ഇന്ന് പകലെ ഒരു തീരുമാനമെടുക്കാം കർത്താവെ എന്നെ അങ്ങ് സഹായിക്കണം എൻ്റെ ജീവിതത്തിൽ വന്ന പല ക്ഷമിച്ച് കർത്താവ് അങ്ങൾക്ക് വേണ്ടി ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ ചില സ്റ്റേറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചില രാജ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ചില ജാതീയ സമൂഹങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് വരെ സുവിശേഷം കേൾക്ക കേട്ടിട്ടില്ലാത്ത ചില അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഇന്നു മുതൽ കർത്താവെ തയ്യാറാകുകയാണ് എന്നെ സഹായിക്കണമേ എന്നെ ബലിപ്പെടുത്തണം കർത്താവ് അവിടുന്ന് എന്നോട് ക്രൂ കാണിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ കർത്താവ് ഒരു ദിവസത്തിന്റെ കണക്ക് നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ദശാംശമെങ്കിലും നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാം കുടുംബമായിട്ടിരുന്ന് വ്യക്തികളായിട്ടിരുന്ന് നമുക്ക് ഇന്ന് ഇന്നു മുതൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളെ സഹായിക്കുന്ന നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിന്റെ ലീഡർഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി അധ്വാനിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി സഹായിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാറ്റിലുപരി നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൽ കർത്താവ് സംഘടനകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അനേക സുവിശേഷ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ പ്രവർത്തിക്കുന്ന അവരെല്ലാം ഓർത്ത് ഞാൻ ഇന്ന് മുതൽ പ്രാർത്ഥിക്കും അവരിലൂടെ എല്ലാം യേശുക്രിസ്തു ലോകത്തിന് വെളിപ്പെടുവാൻ ഇടയായി തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ഞങ്ങൾക്ക് ഇന്നിങ്ങനെ ഒരവസരം നൽകി തന്നതിനായി ശ്ലോകം ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും അവിടുത്തെ ഹാർട്ട് ബീറ്റിനെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരവസരം നൽകിത്തന്നത് ദൈമം ഇത് പാലിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ മുഖം പ്രകോഷിപ്പ് പ്രകാശിപ്പിക്കുവാൻ ദൂതന്മാരെ സന്തോഷിപ്പിക്കുവാൻ കർത്താവ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമതായു സാറിനും ടീമിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണം പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് തലമുണക്കിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദസരനായ യേശു ക്രിസ്തുവിനതിപുരിശുദ്ധമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വേദനകള് വിഷമങ്ങള് പ്രയാസങ്ങള് എല്ലാം കർത്താവ് പറഞ്ഞിരിക്കുകയാൽ സ്തോത്രം അങ്ങന്നും മാറ്റമില്ലാത്തവനായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം അവരെ അനുഗ്രഹിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവ് വരാൻ താമസിക്ക താമസിക്കുന്നെങ്കിൽ വീണ്ടും ഒരുമിച്ച് കാണുവാൻ കർത്താവ് കർത്താവസരങ്ങൾ നൽകിത്തരണം സകലമൗത്വം അങ്ങേക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിനെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് എന്നെ ഈ ക്ലാസ്സിലേക്ക് വിളിച്ച മത്തായി സാറിനോടും ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു ദൈവനാമം മൗത്തപ്പെടു മാറാകട്ടെ ദൈവനാമം മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ബൈബിൾ ക്ലാസ്സിനെ ദൈവത്തെ സ്തുതിക്കുകയും സ്ഥോത്രം ചെയ്യുകയും ചെയ്യുന്നു ഇന്നത്തെ സബ്ജക്റ്റ് സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം സത്യത്തിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റോളം ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപന്റെ മുമ്പിൽ ഇരുന്ന് ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുകയായിരുന്നു നമ്മൾ അത് വളരെ മനോഹരമായി അത് നമുക്ക് എഴുതിയെടുക്കുവാനും നമ്മുടെ മനസ്സിലേക്ക് അത് നല്ലവണ്ണം പതിയുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട സാർ അത് നമുക്ക് അത് നമ്മോട് ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ തന്നെ അത് നമ്മളെ പഠിപ്പിച്ചു സുശേഷീകരണം എന്ന പദത്തിൻ്റെതായ അത് കടന്നു വന്നത് അത് ചില ഏതെല്ലാം ഭാഷകളിൽ കൂടെ അത് കടന്നു വന്നു അതിന്റെ നിർവചനങ്ങളെ നമ്മെ പഠിപ്പിച്ചു അപ്പോ എന്താണ് സുവിശേഷീകരണം വാട്ട് ഈസ് ഇവാഞ്ചലിസം വളരെ വിശദമായിട്ട് അതിനെ കുറിച്ച് സാറ് പഠിപ്പിച്ചല്ലോ സുശേഷീകരണത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇത് നാം അറിഞ്ഞിരിക്കേണ്ടത് പലപ്പോഴും അതിൽ പല കാര്യങ്ങളും നമ്മൾ അറിയാത്ത കാര്യങ്ങളാണ് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിൽ നമുക്ക് ആവശ്യമായ പല കാര്യങ്ങളെ നമുക്ക് ലഭിച്ചു എന്തുകൊണ്ട് നാം സുവിശേഷം പങ്കുവയ്ക്കണം എന്നുള്ളത് ഓ വളരെ അനുഗ്രഹകരമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങള് ഏഴ് കൂട്ടം കാര്യങ്ങള് സാറ് ഈ സമയം കൊണ്ട് പറഞ്ഞ് തന്നു വളരെ മനോഹരമായി ഈ ക്ലാസ് നമുക്ക് എടുത്തു സ്ക്രീൻ ഷെയറിലൂടെ വളരെ മനോഹരമായി ക്ലാസ് എടുത്ത് നമ്മെ സഹായിച്ചതായ ബഹുമാനപ്പെട്ട സോലോ ഫിലിപ്പ് ഫിലിപ്പ് സാറിനെ വളരെ സന്തോഷത്തോടെ ഈജും ഓഫ് ഇന്ത്യയുടെ പേരില് സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ സ്ത്രോത്രം താലേ ഇന്ന് ഇതിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവനാമം മഹത്തോട്ട് മാറാകട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സാറിന് വേണ്ടിയും സാറിൽ കൂടെ ചെയ്യുന്ന ബൈബിൾ ട്രെയിനിങ് വിശേഷ പരിശീലന പ്രോഗ്രാമുകളെ എല്ലാ കർത്താവിന്റെ കാര്യങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഏലിയും ലീഡർഷിപ്പ് ട്രെയിനിങ് സെന്റർ അതിന്റെ സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം ദൈവത്തിന് നന്ദിയോടെ കർത്താവെ ഞങ്ങൾ ആരും കേട്ടില്ല എന്ന് വരില്ല ധാരാളം അവസരങ്ങൾ പാഴാക്കി കളഞ്ഞവരാ എല്ലാവരും കണ്ണുകളെ ചേർത്തടച്ച് ഒരു കണ്ണാടിയിലേക്കെന്ന പോലെ സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുക ഒത്തിരി കാലങ്ങൾ പാഴാക്കി കളഞ്ഞു അറിയാത്തത് കൊണ്ടായിരുന്നില്ല വാസ്തു അറിയാമായിരുന്നു ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്നും നമുക്ക് അറിയാമായി പക്ഷെ കർത്താവെ ഞങ്ങൾ പലതും നേടാനായിട്ട് ശ്രമിച്ചു പലതും ആഗ്രഹിച്ചു മക്കൾക്ക് വേണ്ടി ഒത്തിരി സമയവും മക്കൾക്ക് വേണ്ടി ഒത്തിരി അധ്വാനവും ചെയ്തു മക്കളെല്ലാവരും അവരുടെ വഴിക്ക് പോയി നമുക്കൊന്നും ചെയ്യാൻ വൃത്തിയില്ലാതായി പണത്തിനു വേണ്ടി അത്തി ഒത്തിരി അധ്വാനിച്ചു പക്ഷെ ഇപ്പോ അതൊന്നും നമുക്ക് വേണ്ടതുപോലെ പ്രയോജനം ചെയ്യുന്നില്ല കർത്താവിന്റെ ദാസൻ നൂറുകണക്കിന് കുട്ടികളെ ദൈവമക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പരിശീലിപ്പിച്ചയക്കാൻ ദൈവം ഉപയോഗിക്കുകയാണ് നമ്മൾക്ക് ഇതുപോലെ എന്തെല്ലാം സാധ്യതകൾ ദൈവം തന്നു സാറ് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചല്ലോ നമ്മുടെ കഴിവുകേടുകളാണ് അതിന്റെ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അതാണ് എന്തൊക്കെയുണ്ടോ കഴിവുകേടുകൾ അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലെ ആയുധങ്ങളാണ് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമർപ്പണത്തിന്റെ ഒരു വാക്ക് നിങ്ങളിരിക്കുന്ന മുറിയിൽ മുഴങ്ങു നിങ്ങൾ അവർക്കൊക്കെ പറയണം നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾക്ക് പകരം നിൽക്കുന്ന ഒരു കർത്താവാണ് ഇനിയെങ്കിലും വ്യാജം കാണിക്കാതെ ഇനിയെങ്കിലും നമ്മൾ ഈ സ്ക്രീനിൽ പോയാൽ കേട്ടതുമായി യാതൊരു ബന്ധമില്ലാത്തവരെ പോലെയാകാതെ ഇന്ന് മുതലെങ്കിലും എന്നാരവധി ചെയ്യാൻ ഫിലിപ്പോ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ അന്തരിയോ സീമോനെ കൂട്ടിക്കൊണ്ടു വന്നതുപോലെ സമയാക്കാരി സ്ത്രീയ പട്ടണത്തെ മുഴുവൻ മുഴുവനും കൂട്ടിക്കൊണ്ടുവന്നതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവതുപോലെ ചെയ്യാം ഈ മധ്യാനത്തിൽ ഒരു വാക്ക് കർത്താവിനോട് പറയാം പറയാൻ ഒരുക്കമാണെങ്കിൽ യേശു അപ്പച്ചന്റെ മുൻപിലിരുന്ന് നിങ്ങളുടെ വലതു കരം കർത്താവിന്റെ വലം കൈ വണ്ണം നിങ്ങളുടെ ഇടത് കൈയിലേക്ക് വെക്കുക എന്നിട്ട് ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചില്ലേ നിങ്ങൾ പോയില്ലെങ്കിൽ ആരും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും ഞാൻ പോയില്ലെങ്കിൽ ആര് പോകും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും ഇല്ല ഞാനത് ചെയ്തോടങ്കരുതാറേ കൈ അങ്ങ് മുറുകട്ടെ കർത്താവിന്റെ കയ്യിൽ നമ്മുടെ വലങ്കി അങ് മുറുകട്ടെ ഞാൻ ചെയ്തോടങ്കരുതാറേ ഈ ജിം ഓഫ് ഇന്ത്യ ഈ ശുശ്രൂഷ ക്രമീകരിച്ചത് ഭാരത സുവിശേഷീകരണത്തിന് ഈ ഡിവൈസിൽ വന്ന നിങ്ങൾ ഒരാക്കമാകട്ടെ എന്ന് കരുതിയാണ് നിങ്ങളും ഒരു ശക്തിയാകട്ടെ എന്ന് കരുതി ക്രമീകരിച്ചതാണ് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ക്ലാസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കട്ടെ മിടുക്കനാന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ നടപ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടാണല്ലോ നമ്മുടെ യാത്ര മനസ്സിലായില്ലേ ഞാൻ ഒന്നുമല്ല കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് നമ്മളുടെ കുറിച്ച് ഇങ്ങനെ പറയാ ഞാനൊരു അപ്രയോജന കൃത്യനാണ് കർത്താവെ ഞാനൊരു അപ്രയോജന ഫൃത്യനാണ് സമർപ്പിക്കാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം സമർപ്പിക്കാമെങ്കിൽ പ്രാർത്ഥിക്കാം ഞാനൊരു അപ്രയോജന പ്രത്യനാണ് എത്ര നാൾ മുൻപിലുണ്ടെന്ന് അറിയില്ല എന്ന് ഞങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയും അറിയില്ല നരകത്തിൽ കിടന്ന് ഒരു യുവാവ് എഴുതി എന്ന് പറഞ്ഞ കഥ ഞങ്ങൾ വായിച്ചു കിട്ടും വേഗത്തിൽ ചെയ്യാനുള്ളത് ചെയ്യാൻ ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നത് കരുണിവാനും സ്നേഹവാനുമായി ദൈവമേ ദൈവമേക്കരണയുള്ള കഥാവ് ഇന്ന് ഞങ്ങളോട് നിന്റെ സംസാരിച്ച അങ്ങയുടെ പൃഥ്വിനെ അങ്ങയുടെ നാമത്തിൽ ഈ ഡിവൈസിന്റെ മുൻപിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്റെ മകനിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം കുടുംബത്തിനായി ജീവിത പങ്കാളിക്കും മക്കൾക്കുമായിട്ട് സ്തോത്രം കിട്ടാതെ ലീഡർഷിപ്പ് ട്രെയിനിങ് സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ ബാച്ചുകളിലായി നടക്കുന്ന എല്ലാ ക്ലാസ്സുകൾക്കായിട്ട് സ്തോത്രം നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ പ്രത്യത്തിനെ എന്റെ ആത്മാവിൽ ശാക്തീകരിക്കണമേ കെ നീ കൊടുത്തിലുള്ള ദർശനത്തിനും കാഴ്ചപ്പാടിനും വചനത്തിന്റെ പരിജ്ഞാനത്തിനുമായി ശ്രോത എന്റെ വരവ് വരെ മരണം വരെ ഒരു തീജ്വാല പോലെ എരിഞ്ഞു നിൽപ്പാൻ നീ സഹായിക്കണം എന്റെ ഭൃഥനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നീ കരുണയാകണമേ യേശു കർത്താവിന്റെ നാമത്തിൽ വളരെ വിനിയത്തോടെ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ നീ മഹത്വം എടുക്കണം ഈ നീ ഡിവൈസിൽ കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ പ്രിയപ്പെട്ട എം സാർ ആശീർവാദം പറഞ്ഞ് നമുക്ക് എം സാർ സ്തോത്രം കർത്താവ് പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ഏകജാഥത്തിന്റെ കൃപയും ഋഷുദ്രയുടെ സംബന്ധവും സഹവാസം നടത്തിപ്പും അടികളെല്ലാവരോടുകൂടെയും പ്രത്യേകകാലം കേൾപ്പിച്ച വദ്രത്തോടുകൂടെയും സാറിനോടുകൂടെയും മറ്റെല്ലാ പ്രവർത്തനങ്ങളോടുകൂടെയും ഈ ജീവിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്നും നാടുണ്ടായിരിക്കും മാറാകണമേ ആ മേൻ സ്തോത്രം ചെയ്യാം